رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته فاعبده واصطبر لعبادته هل تعلم له سميا ويقول الإنسان أئذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إتريم പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, വളരെ ഗംഭീരമായ രണ്ട് വിഷയങ്ങൾ നാം ഇവിടെ ശ്രവിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് പ്രിയ സുഹൃത്ത് അബ്ദുള്ള ബാസിലും ദൈവാസ്തിത്വത്തിനുള്ള തെളിവുകൾ സംബന്ധിച്ച് നദീം അബ്ദുള്ളയും സംസാരിച്ചു. ഒരുപാട് വിജ്ഞാനം ഇതിലൂടെ കിട്ടി എന്ന് കരുതുന്നു. ഇനി ഇവിടെ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം എന്നുള്ളത്, ഇന്നത്തെ ആധുനിക കാലത്ത് കേരളത്തിലടക്കമുള്ള നിരീശ്വരവാദ നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ അവതരിപ്പിക്കുന്നൊരു കാര്യം, ഞങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ ആളുകൾ, ഞങ്ങൾക്കാണ് ശാസ്ത്രത്തിൻ്റെ കുത്തകയുള്ളത്, ശാസ്ത്രവും സയൻസ് ആൻഡ് ഏത്തിസം ആർ സിനോണിമസ്, ശാസ്ത്രവും ഏത്തിസവും എന്ന് പറഞ്ഞത് അത് പരസ്പരം പര്യായ പദങ്ങളാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങൾക്കും അവർക്കിടയിൽ നിന്ന് കാണാൻ പറ്റും. അവരെ മറ്റുള്ളവരെ കാണുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കാണുന്നത് വളരെ മോശക്കാരായിട്ടാണ്. അതായത് യാതൊരുവിധ ശാസ്ത്രീയ വിജ്ഞാനവും ഇല്ലാത്ത ആളുകളെ പോലെയാണ് കാണുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ മുന്നിലുള്ള ദൗത്യം. വിഷയം സയൻസ്, ഗോഡ് ആൻഡ് ലോജിക് എന്നുള്ളതാണ്. ഇവിടെ ഡിസൈനിൽ നിന്നുള്ള, പ്രപഞ്ചത്തിന്റെ ഡിസൈനിൽ നിന്നുള്ള ഒരുപാട് തെളിവുകൾ നദീം പറഞ്ഞു എന്നതിനാൽ എന്റെ ജോലി വളരെ എളുപ്പമാണ്. ആദ്യം എന്താണ് ശാസ്ത്രം? വാട്ട് ഈസ് സയൻസ്? സയൻഷ്യ എന്നുള്ള വാക്കിൽ നിന്നാണ് സയൻസ് എന്നുള്ള വേർഡ് ഉത്ഭവിക്കുന്നത്. സയൻഷ്യ എന്ന് വെച്ചാൽ നോളജ്, അല്ലെ, വിജ്ഞാനം എന്നാണ് അർത്ഥം. ഇത് ആധുനിക കാലത്തെ ഏറ്റവും പ്രമുഖനായ ഫ്രീ തിങ്കേഴ്സിൽ ഒരാളായിട്ടുള്ള, നോബൽ സമ്മാനമെല്ലാം നേടിയിട്ടുള്ള ബെർട്രാൻ റസ്സലിന് നോബൽ സമ്മാനം വരെ ലഭിച്ചിട്ടുണ്ട് ലിറ്ററേച്ചറിൽ. അദ്ദേഹം എന്താ, ദൈവമില്ല എന്ന് വാദിച്ച, ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുള്ള ഒരാളായിരുന്നു ബെർട്രാൻ റസ്സൽ. ആ ബെർട്രാൻ റസ്സൽ സയൻസ് എന്തിന് കൊടുത്ത നിർവചനമാണിത്, ദ അറ്റംപ്റ്റ് ടു ഡിസ്കവർ ബൈ മീൻസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് റീസണിങ് ബേസ്ഡ് അപ്പോൺ പെർട്ടിക്കുലർ ഫാക്ട്സ് അബൌട്ട് ദ വേൾഡ് ആൻഡ് ദ ലോസ് കണക്ടിംഗ് ഫാക്ട്സ് വിത്ത് വൺ അനദർ. നമ്മുടെ നിരീക്ഷണത്തിലൂടെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള റീസണിങ്ങിലൂടെയും എന്ത് ചെയ്യാം, ലോകത്തെ സംബന്ധിച്ച്, നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തെ സംബന്ധിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക, ലോകത്തെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുക, കണ്ടെത്താൻ ശ്രമിക്കുക. ഇതാണ് സയൻസ് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായ,
നമ്മുടെ സെൻസുകളാൽ നമുക്ക് എന്തെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയോ, നമ്മളെ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റും, നമ്മളെ ചെവി കൊണ്ട് എന്തൊക്കെ കേൾക്കാൻ പറ്റും, ഇങ്ങനെ നമുക്ക് അനുഭവിച്ചറിയുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങളുണ്ട് അല്ലെ, ചില ഫാക്റ്റുകളുണ്ട്. ആ ഫാക്റ്റുകളെ, ആ വിവരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട്, ആ വിവരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അതിൽ നിന്ന് കൺക്ലൂഷൻസിലും അതേപോലെ നിയമങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, എത്തിച്ചേരാ അല്ലെ. നമ്മൾ സാധാരണ പറയാറുള്ള, സ്കൂളുകൾ പറയാറുള്ളൊരു ഉദാഹരണമാണ് എന്ത്, ന്യൂട്ടൺ, ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ആപ്പിള് താഴോട്ടാണ് വീണത് എന്നത് ന്യൂട്ടണ് അനുഭവിച്ചൊരു കാര്യമാണ് അല്ലെ. ഒന്നെങ്കിൽ തലയിൽ വീണോ, തലയിൽ വീണോ ഇല്ലയെന്ന് അറിയില്ല, എന്തായാലും തലയിൽ വീണെങ്കിൽ അതിൽ നിന്ന് ന്യൂട്ടൺ അനുഭവിച്ച അല്ലെങ്കിൽ ന്യൂട്ടൺ കണ്ടൊരു കാര്യമാണെന്ത്, ആപ്പിൾ താഴേക്ക് വീഴുക എന്നുള്ളത്. ഇതിൽ നിന്നാണ് ന്യൂട്ടൺ എന്ത് ചെയ്യുന്നത്, ലോസ് ഓഫ് ഗ്രാവിറ്റേഷന് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇതാണെന്ത്, ഇതാണ് സയൻസ് വർക്ക് ചെയ്യുന്നവേ. ഇങ്ങനെയാണ് എന്ത് ചെയ്യ, ഓരോ സയന്റിഫിക് തിയറി ഉണ്ടാവുന്നത്. സയന്റിഫിക് റാഷണലിസം, ഇതാണ് ഇന്ന് പലപ്പോഴും നിരീശ്വരവാദികൾ മറയായി സ്വീകരിക്കുന്ന ഏറ്റവും വലിയ അവരുടെ എന്താ പറയുക, അവരുടെ തിയറികളിലൊന്ന്. എന്താണ് സയന്റിഫിക് റാഷണലിസം? ദ ബെസ്റ്റ് വേ ഓഫ് ഗെയിനിങ് നോളജ് ഇസ് വിയ സയന്റിഫിക് മെത്തേഡ്. സയൻസ് ഈസ് ഗിവൺ ഹൈ റിഗാർഡ് ആൻഡ് ഈസ് കൺസിഡർഡ് ദ സോൾ സോഴ്സ് ഓഫ് ട്രൂത്ത്. ഞാൻ കാര്യങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് പറയാം. അതായത് സയൻസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുള്ളൂ. അതായത് സയൻസ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു മാർഗമാണെന്നാണ് എന്ത് ചെയ്ത് നമ്മൾ ഇതുവരെ പറഞ്ഞത്, അതാണ് സയൻസ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നുകൊണ്ട് എന്ത് പറയാം, സയൻസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സത്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ട്രൂത്ത് അല്ലെ. സത്യത്തിന്റെ അടിസ്ഥാനപരമായ സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശാസ്ത്രം മാത്രമാണ്. ഇത് പറയുന്നിടത്താണ് ഇന്നത്തെ ആധുനിക യുക്തിവാദികളായ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകളുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ പല നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുള്ളത്. സയൻസിലൂടെ മാത്രമേ എന്തേയുള്ളൂ, അതിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് തന്നെ ചോദിക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാല്ലാ കടന്നു വരാം. അവിടെ സയൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനിത് ഈ ലിമിറ്റേഷൻസ് പറയുന്നത് ഒരിക്കലും ശാസ്ത്രത്തെ മോശമാക്കാനോ അല്ലെങ്കിൽ എന്തല്ല അതിനെ ഡീഗ്രേഡ് ചെയ്യാനോ അല്ല, നേരെ മറിച്ച് ഓരോ കാര്യത്തിലും അതിലെന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങളെന്നും അതിന്റെ പരിമിതികളെന്നും അതിന്റെ പരിധികളെന്നും എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. അതാണ് ഒന്ന്, ലിമിറ്റഡ് ടു ഒബ്സർവേഷൻ, അമോറൽ, കാണ്ട് ആൻസർ വൈ, കാണ്ട് ആൻസർ മെറ്റാഫിസിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ ഓരോ ഉദാഹരണങ്ങൾ പറയാം. ലിമിറ്റഡ് ടു ഒബ്സർവേഷൻ, നേരത്തെ പറഞ്ഞത് അതിൽ നിന്നുള്ള രണ്ട് കോട്ടിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. The most obvious limitation is that science will never observe, know and explain everything about even science on domain, the physical world. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് എന്തിന് സംസാരിക്കാൻ കഴിയുക, ശാസ്ത്രത്തിന് സംസാരിക്കാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പോകാൻ കഴിയില്ല. ഈ ഒരു ബുദ്ധിമുട്ട് സയൻസ് പലയിടത്തും അനുഭവിക്കുന്നുണ്ട്. ബിഗ് ബാങ്ങിന് മുമ്പ് എന്ത് എന്ന ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ശാസ്ത്രത്തിന് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയില്ല. കാരണം എന്താ, അത് സയൻസിന്റെ ഒബ്സർവേഷന് പുറത്തുള്ളൊരു കാര്യമാണ്. ഇന്ന് തന്നെ സയൻസ് പറയുന്നത് നമ്മളൊക്കെ ഇപ്പൊ മാറ്റർ, നമ്മളൊക്കെ പദാർത്ഥത്താൽ നിർമ്മിതമാണ് അല്ലെ. സയൻസ് പറയുന്നത് ഒരുപാട് ഡാർക്ക് മാറ്റർ, നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു ദ്രവ്യത്തിന്റെ രൂപം പ്രപഞ്ചത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്, പ്രപഞ്ചത്തിൽ പലയിടത്തുമുണ്ട് എന്ന് സയൻസ് പറയുമ്പോൾ, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എന്തില്ല, ഒരിക്കലും സയൻസിന് കഴിയില്ല. കാരണം അതെന്തല്ല, അത് ഒബ്സർവ് ചെയ്യാനോ അത് നിരീക്ഷിക്കാനോ എന്തിന് കഴിയുന്നില്ല, നമുക്ക് ഇന്നുള്ള ടെക്നോളജി ഉപയോഗിച്ച് കഴിയുന്നില്ല. വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹോൾസ് എന്തായി മാറുന്നു, ഒരു നിശ്ചിത മാസ, ഒരു നിശ്ചിത പിണ്ഡത്തിനപ്പുറമുള്ള നക്ഷത്രങ്ങൾ, അവ കുറെ കാലം കഴിയുമ്പോൾ അത് കത്തിയെറിഞ്ഞ് എന്തായി മാറും, അവ തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ് ആയി മാറും. ബ്ലാക്ക് ഹോൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അതിഭയങ്കരമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് അത് പ്രകാശത്തെ പോലും എന്ത് ചെയ്യില്ല, പ്രകാശത്തെ പോലും പുറത്തോട്ട് വിടില്ല, പ്രകാശം അടുത്തുകൂടെ പോയാൽ അതിനെ വരെ വലിച്ചെടുക്കും. അതായത് അത്രത്തോളം എന്താ പവർഫുൾ ആയിട്ടുള്ള ഒരു വസ്തു, ഈ പ്രകാശത്തെ പോലും വലിച്ചെടുക്കുന്നത് കൊണ്ട് അതിനെ നമുക്ക് ഒബ്സേർവ് ചെയ്യുക എന്തല്ല പലപ്പോഴും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ എന്ത് ചെയ്യില്ല, നമുക്ക് അവൈലബിൾ അല്ല. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. രണ്ടാമത്തത് സയൻസ് അമോറൽ ആണ്. അതായത് ധാർമ്മികതയെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം അത് ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് സംസാരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ഒരു ഉദാഹരണം, ചാൾസ് ഡാർവിൻ തന്നെ
പറഞ്ഞ if men were reared under precisely the same condition as the hive bees, there can hardly be a doubt that our unmarried females would like that the worker bees think it a sacred duty to kill their brothers and mothers, would strive to kill their fertile daughters, and no one would think of interfering. അല്ലേ, സാധാരണ ബീസിൽ തേനീച്ചകളിലൊക്കെ കണ്ടുവരപ്പെടുന്ന ഒരു സ്വഭാവമാണ് എന്ത്, അതിലെ വർക്കർ ബീസ് അത് സ്ത്രീകളായിരിക്കും. അവരെന്ത് ചെയ്യും, അവര് മറ്റ് ആണുങ്ങളെ വർഗത്തിൽപ്പെട്ട തേനീച്ചകളൊക്കെ കൊന്നുകളയുന്ന ഒരവസ്ഥ ചില വർഗങ്ങളിൽ കാണാറുണ്ട്. ഇത് മനുഷ്യരുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനാണ് ആര് പറഞ്ഞത്, ഡാർവിൻ പറഞ്ഞത്. ഡാർവിൻ തന്നെ പറയുന്നത് ഇത് മനുഷ്യരുമായി ബന്ധപ്പെടുത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്താ കിട്ടുക നമുക്ക്. മനുഷ്യന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടെന്നുണ്ടെങ്കിൽ നാം അതിനെ അധാർമികം എന്ന് വിളിക്കും, അല്ലേ. എന്നാൽ ഇത് തേനീച്ചകൾക്കിടയിലായതുകൊണ്ട് നമ്മൾ അതിനെ ധാർമികമെന്നോ അധാർമികമെന്നോ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ വിളിക്കോ ഇല്ല. അത് അവരുടെ നാച്ചുറൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവരുടെ ജീവിതശൈലി, ചില സ്പൈഡേഴ്സ്, ചില എട്ടുകാലികൾ, അവയെ കുറിച്ച് പറയുന്നത് എന്താണ്, അവ ഇണ ചേർന്ന് കഴിഞ്ഞാൽ അതിലെ സ്ത്രീകൾ പുരുഷന്മാരെന്ത് ചെയ്യും, കൊന്നുകളയും. അത് ധാർമികമാണോ അധാർമികമാണോ, അവരുടെ ജീവിത രീതി അങ്ങനെയാണ് അല്ലെ, ശരിയല്ലേ. അവരുടെ ജീവിത രീതി അങ്ങനെയാണ്. അവിടെ ധാർമികം അധാർമികം എന്നതിന് എന്തില്ല, ഒരു വകുപ്പില്ല. അത് സയൻസിന്റെ രണ്ടാമത്തെ ഒരു പരിമിതികൾ പെട്ടതാണ്. അതേപോലെ കാണ്ട് ആൻസർ വൈ, എങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് പലപ്പോഴും ശാസ്ത്രം ഉത്തരം പറയാം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് എന്തില്ല, പലപ്പോഴും ഉത്തരമില്ല അല്ലെ. ലവ്, എന്തുകൊണ്ട് മനുഷ്യരിൽ എന്തുണ്ട്, പരസ്പരം സ്നേഹമുണ്ടാകുന്നു, എന്തുകൊണ്ട് പരസ്പരം അഫക്ഷൻ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് പരസ്പരം ഹെയ്റ്റ് ഉണ്ടാകുന്നു, ഈ ചോദ്യങ്ങൾക്കൊന്നും എന്തല്ല, നമുക്കൊരു സയന്റിഫിക് ആയിട്ടുള്ള, നമുക്ക് ഒബ്സർവേഷൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മറുപടി പറയുക പലപ്പോഴും അസാധ്യമാണ്. അതേപോലെ മറ്റൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാവുന്നത് കാണ്ട് ആൻസർ മെറ്റാഫിസിക്കൽ ക്വസ്റ്റ്യൻസ്. അതായത് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്താണ് നമ്മൾ പലപ്പോഴും പറയാറുള്ള, നമ്മൾ മനുഷ്യനെ പലപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്, നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വന്നു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഇത്തരം മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്തിനു കഴിയില്ല, അത് ശാസ്ത്രത്തിന് കഴിയില്ല. അതാണ് ഹഗ് ജി ഗൗച്ച് പറഞ്ഞത്, ടു ഇൻസിസ്റ്റ് ദാറ്റ് സയൻസ് സപ്പോർട്സ് എത്തിസം ഈസ് ടു ഗെറ്റ് ഹൈ മാർക്സ് ഫോർ എന്തൂസിയാസം ബട്ട് ലോ മാർക്സ് ഫോർ ലോജിക്. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ, അത് നിരീശ്വരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് എന്താണ്, അവർക്കൊരു ആവേശം ഉണ്ടാക്കാൻ നല്ലൊരു കാര്യമാണ്, പറയാൻ പറ്റിയൊരു കാര്യമാണ്. പക്ഷെ ലോജിക്ക് അതെന്തല്ല, അതൊരിക്കലും യുക്തിപരമായ ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സയന്റിഫിക് മെത്തേഡ് ഇൻ റിഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് പുറത്തിറക്കിയ പേപ്പറിൽ കാണാം. അപ്പോ ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ, ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എന്തല്ല, സയൻസിനൊന്നും പറയാൻ കഴിയില്ല, കാരണം സയൻസിന് അവിടെ മിണ്ടാതിരിക്കാനേ കഴിയൂ. അതേപോലെ തന്നെ ശാസ്ത്രത്തെ, അല്ല ദൈവത്തെ ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ, ദൈവമില്ല എന്ന് വാദിക്കാൻ ഒരിക്കലും ശാസ്ത്രത്തിന് കഴിയില്ല. എന്തുകൊണ്ടാണ്, നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രം എന്നുള്ളത് ഒബ്സർവേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവമുണ്ടോ ഇല്ലേ, ദൈവമില്ല എന്ന് തെളിയിക്കാൻ എന്തെയില്ല, ശാസ്ത്രത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു വാദം വളരെ അടിസ്ഥാനരഹിതമാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരിക്കൽ ഞങ്ങളുടെ കോളേജിൽ ജയൻ നാർലിക്കർ എന്ന് പറയുന്ന, ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ആസ്ട്രോഫിസിസിസ്റ്റ്, ഒരു സയന്റിസ്റ്റ് ജയൻ നാർലിക്കർ, അദ്ദേഹം പത്മവിഭൂഷണൊക്കെ ലഭിച്ച ഒരാളാണ്. അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ വന്നൊരു ലെക്ചർ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥ, അത് അതേപോലെ ഞാൻ പറയാം. പൈതഗോറിയൻസ്, നിങ്ങൾ പൈതഗോറസ് തിയറം എന്നൊക്കെ എന്തെയ്യുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ പല ആൾക്കാരും ആർട്സ് പഠിച്ചവരൊക്കെ ആയിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ സയൻസ് മായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി വിശദമായി പറയാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം, അറിയാവുന്നതാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് അപ്പൊ തന്നെ ദൂരീകരിച്ച് പോലോ, കാരണം സയൻസ് എന്നുള്ള വിഷയമായതുകൊണ്ടാണ്. പൈതഗോറിയൻസ് എന്ന് പറഞ്ഞ, പൈതഗോറസിനെ ഫോളോ ചെയ്ത ആൾക്കാരെയാണ് പൈതഗോറിയൻസ് എന്ന് വിളിച്ചത്. മാത്സിലെ വളരെ ഫേമസ് ആയിട്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചൊരു കാര്യമാണ് എന്ത്, പൈതഗോറസ് തിയറം. ഒരു റൈറ്റ് ട്രയാങ്കിളിലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആർട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവാം, എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല. അവരെ ഫോളോ ചെയ്ത ആൾക്കാരാണ് പൈതഗോറിയൻസ് എന്നറിയപ്പെട്ട്. ഈ പൈതഗോറിയൻസിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കറിയാം പണ്ട് കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു, ഭൂമിക്ക് ചുറ്റാണ് സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണ ആളുകൾ എന്ത് ചെയ്തിരുന്നത്, വിശ്വസിച്ചിരുന്നത്, ശരിയല്ലേ. അല്ലെ, ഭൂമിക്ക് ചുറ്റാണ് സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് നമ്മൾ പഠിച്ചു.
അതിനുശേഷമാണ് കോപ്പർനിക്കോസും ഗലീലിയൊക്കെ വന്നിട്ട് ജിയോ സെൻട്രിക് തിയറി, ഭൂമിക്ക് ചുറ്റുമാണ്, അല്ല സോറി, സൂര്യന് ചുറ്റും, ഹീലിയോ സെൻട്രിക് തിയറി, സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സയൻസ് പ്രൂവ് ചെയ്തത്. എന്നാൽ അതിനു മുമ്പ് പൈതഗോറിയൻസ് വിശ്വസിച്ചിരുന്നത്, അവർ വിശ്വസിച്ചിരുന്നത് സൂര്യനും എന്താ ഭൂമിയും സൂര്യനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യനും ഭൂമിയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു ചുറ്റും? ഒരു ഫയർ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എന്നവർ പറഞ്ഞു. അപ്പോ നിങ്ങൾ ഇത് ഒന്ന് മനസ്സിൽ കാണണം. ഒരു ഫയർ ലൈറ്റ് നടുവിൽ, ഞാനൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. ഒരു ഫയർ ലൈറ്റ് നടുവിൽ, അതിന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിന് ചുറ്റും സൂര്യനും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു അവരുടെ മനസ്സിൽ അന്നുണ്ടായിരുന്ന ഒരു സയന്റിഫിക് കൺസെപ്റ്റ്, അവരുടെ വിശ്വാസം ഇതായിരുന്നു. ഇതിന് ഇവരൊരു പ്രശ്നം അവർ തന്നെ കണ്ടെത്തി. എന്തായിരുന്നു ആ പ്രശ്നം? എന്തായിരിക്കും ആ പ്രശ്നം? ആ ഫയർ ലൈറ്റ് എവിടെ പോയി? ആ ഫയർ ലൈറ്റ് നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലെ. അപ്പുറത്ത് സൂര്യനെ കാണാം, ഇപ്പുറത്തൊരു ഫയർ ലൈറ്റ് ഉണ്ട് എന്ന് നമ്മള് നമ്മുടെ തിയറിയിൽ പറയുന്നുണ്ട്. എന്നാൽ ആ ഫയർ ലൈറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അപ്പൊ അവർ സ്വാഭാവികമായും ചെയ്തത് ഞങ്ങളുടെ തിയറി തെറ്റാണ് എന്നെന്തല്ല, അവർക്ക് സമ്മതിക്കാൻ വയ്യാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു ഫയർ ലൈറ്റിനും ഇപ്പൊ എന്താ ഉള്ളത്, ഇപ്പൊ നടുവിലൊരു ഫയർ ലൈറ്റ് ഉണ്ട്, അതിന് ചുറ്റും ഭൂമി കറങ്ങുന്നു, അതിന് ചുറ്റും സൂര്യൻ കറങ്ങുന്നു. ഫയർ ലൈറ്റിനും ഭൂമിക്കും നടുവിൽ ഒരു ഡമ്മി എർത്ത് എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ട് എന്ന് അവർ സങ്കല്പിച്ചു. ഒരു ഡമ്മി എർത്ത് എന്ന് പറഞ്ഞ ഒരു വസ്തു ഉണ്ട് എന്ന് സങ്കല്പിച്ചു. അപ്പൊ എന്താണ് ഈ ഡമ്മി എർത്ത് അവിടെ ഉണ്ടായത് കൊണ്ട്? ഡമ്മി എർത്തും കറങ്ങുന്നുണ്ട്, ഫയർ ലൈറ്റ് ഉണ്ട്, അതിന് ചുറ്റും ഡമ്മി എർത്ത് കറങ്ങുന്നുണ്ട്, അതിന് ചുറ്റും എന്ത് കറങ്ങുന്നുണ്ട്? ഭൂമി കറങ്ങുന്നുണ്ട്, അതിന് ചുറ്റും സൂര്യനും കറങ്ങുന്നുണ്ട്. ഈ ഡമ്മി എർത്ത് ഉണ്ടായത് കൊണ്ട് ഭൂമിക്ക് എന്തിനെ കാണാൻ പറ്റില്ല? ഫയർ ലൈറ്റിനെ കാണാൻ പറ്റില്ല. അപ്പോ ജയൻ നാർലിക്കർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിഖ്യാതനായ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരു കഥ ആദ്യം അദ്ദേഹത്തിന്റെ ലെക്ചറിൽ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് പല സയന്റിഫിക് തിയറികൾ, നമ്മൾ ഇന്ന് തിയറികൾ, നമ്മൾ സാധാരണ സയൻസിൽ പറയുമ്പോൾ തിയറി ഹൈപ്പോത്തിസിസ് എന്ന് തരംതിരിക്കാറുണ്ട്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അതൊരു അസംഷനാണ്, അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. തിയറി എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായി എല്ലാ ലോസും ഗവേൺ ചെയ്ത് നമുക്ക് മാത്തമാറ്റിക്കലായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ തിയറി എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത് ഇന്ന് നമ്മുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല തിയറികളും ഇങ്ങനെയാണ്. എങ്ങനെ? ഒരു തിയറി നമ്മൾ ഉണ്ടാക്കും, ഒരു വസ്തു നമ്മൾ ഒബ്സർവ് ചെയ്തനുസരിച്ച് എന്തുണ്ടാക്കും? തിയറി ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും അന്നത്തെ പൈതഗോറിയൻസ് അവര് എന്താ സൂര്യൻ കറങ്ങുന്നുണ്ട്, അതേപോലെ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് പറയാൻ അവർക്ക് ചില തെളിവുകൾ അല്ലെ, അവരുടെ ഒബ്സർവേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ചില തെളിവുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ പറഞ്ഞത്. പക്ഷെ ആ തിയറിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഈ ഫയർ ലൈറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെന്തുണ്ടാക്കി? ആ തിയറിയുടെ മേലെ പുതിയൊരു തിയറി ഉണ്ടാക്കി. എന്ത്? ഈ ഡമ്മി എർത്ത് എന്ന് പറഞ്ഞ പുതിയൊരു സാധനത്തെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് പുതിയൊരു തിയറി ഉണ്ടാക്കി. ഇന്നത്തെ പല സയന്റിഫിക് തിയറികളുടെയും അവസ്ഥ ഇതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് പ്രപഞ്ചോൽപത്തിയും അതേപോലെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട തിയറികളിൽ ഇങ്ങനെ ഞങ്ങളൊരു തിയറി ഉണ്ടാക്കി, ആ തിയറി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, അവിടെ വലിയൊരു ലോജിക്കൽ പ്രശ്നം, ഒരു വോയിഡ് അവിടെ ഉണ്ടാവുക. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി എന്തുണ്ടാക്കും? ഇതിന്റെ മേലെ വേറൊരു തിയറി ഉണ്ടാക്കും. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവിടെ വേറൊരു തിയറി ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ഒരു തിയറികൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ എന്ന് പറയില്ലേ, അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു പക്ഷേ പല തിയറികൾ എന്ന് പലരും അവകാശപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം സയൻസിനുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോ ഇതാണ് നമ്മൾ സയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സയൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? എപ്പോഴും മാറാം. ഇന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പല കാര്യങ്ങളും എന്തല്ല, അതൊരിക്കലും ഒരു അവസാന വാക്കല്ല. നമ്മുടെ ഇന്നത്തെ ഒബ്സർവേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന ചില ഹൈപ്പോത്തിസിസ് ആണ് പലതും എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഇന്നത്തെ ഒരു ഇന്നത്തെ കാലത്ത് വളരെ യുക്തിവാദികളുടെ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാള്, അദ്ദേഹം ഇട്ട ഫേസ്ബുക്കിലൊരു പോസ്റ്റാണിത്. ഞാൻ ഇവരിത് ഏതറ്റത്തോളം കൊണ്ടുപോകുന്നുണ്ട് എന്ന്, അതായത് ശാസ്ത്രം എന്നാൽ ഞങ്ങളുടേതാണ് എന്നത് ഏതറ്റത്തോളം കൊണ്ടുപോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി മാത്രം അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്ക് നിട്ടതാണ്. ഞാൻ വായിച്ചുതരാം. ഐസക് ന്യൂട്ടൺ മുസ്ലിം ആയിരുന്നെങ്കിലോ, ഇതാണ് പോസ്റ്റിന്റെ ഹെഡിങ്. ഇതിൽ അദ്ദേഹം എഴുതാണ്, ലണ്ടനിലെ ഒരു തണുത്ത പ്രഭാതം, സമയം രാവിലെ 10:30 ആയപ്പോൾ ജനാബ് ഇസാക്ക് ന്യൂട്ടൺ തോട്ടത്തിലെ ആപ്പിൾ മരത്തിൽ ചുവട്ടിൽ കിതാബും ഓതിയിരിക്കുകയായിരുന്നു. അൽ ബക്കറ സൂറത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇസാക്കിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണു. ജനാബ് ഒന്ന് ചിന്തിച്ചു നോക്കി, വേറെ എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ടും ഇത് എന്താ എന്റെ തലയിൽ തന്നെ വീണത്?
ചിന്തിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ദുഹുർ ബാങ്ക് കൊടുത്തത് കേട്ട് ഇസാഖ് വേഗം പള്ളിയിലേക്ക് ഓടി നിസ്കരിക്കാൻ കൈ കെട്ടിയപ്പോഴാണ് വീണ്ടും ആപ്പിളിന്റെ ചിന്ത മനസ്സിൽ വന്നത്. ഷെയ്ത്താന്റെ ഓരോ തോന്നലുകളെ ഇസാഖ് മനസ്സിൽ പറഞ്ഞു. ഷെയ്ത്താനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് നിസ്കാരം കഴിച്ചിലാക്കി വീണ്ടും തോട്ടത്തിൽ വന്നിരുന്ന് അസർ നിസ്കാരം വരെ ചിന്തിച്ചു. അസറിന് പള്ളിയിൽ കയറിയപ്പോൾ 7 അവൂദുബില്ല ചൊല്ലി ഷെയ്ത്താനെ ഓടിച്ച് വീണ്ടും നിസ്കാരം തുടങ്ങിയപ്പോൾ ദേ വീണ്ടും വരുന്നു മനസ്സിൽ ആപ്പിൾ. മനസ്സിൽ നിന്ന് എല്ലാ ചിന്തകളും അകറ്റി അതിവിജയകരമായി നിസ്കാരം നിർവഹിച്ച് ഇസാഖ് വീണ്ടും ചിന്ത തുടങ്ങി. അങ്ങനെ മഗ്രിബ് നമസ്കാരമായി, ഇശാ നിസ്കാരമായി. എങ്കിലും ഈ നിസ്കാരത്തിലൊക്കെ ആപ്പിൾ കയറി വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അയാൾ ആ സത്യം തിരിച്ചറിഞ്ഞത്. ആപ്പിൾ തലയിൽ തന്നെ വീഴാൻ കാരണം ഷെയ്ത്താന് തന്റെ നിസ്കാരത്തിലെ ഏകാഗ്രത ഇല്ലാതാക്കാൻ ഷെയ്ത്താൻ നടത്തിയ കുശാഗ്ര ബുദ്ധിയാണ് ആ ആപ്പിൾ. തന്നെ ഷെയ്ത്താനിൽ നിന്ന് കാത്തോളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദീനിയായ യുവാവ് വെള്ളം ഓതിക്കാൻ ഉസ്താദിന്റെ മനസ്സിലേക്ക് ഓടി. കേൾക്കുമ്പോൾ വളരെ രസകരമായൊരു കഥ. എന്നാൽ നേരത്തെ ബാസിൽ പറഞ്ഞ ഇസ്ലാമോഫോബിയ എന്നുള്ളത് എത്രത്തോളം രൂഢമൂലമായി, അതേപോലെ ഈ സയന്റിഫിക് റാഷണലിസം എന്നതും ഇസ്ലാമോഫോബിയ എന്നതും എത്രത്തോളം രൂഢമൂലമായി ഇന്നത്തെ കേരളീയ പശ്ചാത്തലത്തിൽ ഒരു നിരീശ്വരവാദിയുടെ തലയിലുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കഥ. ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. ഒരു പക്ഷേ ന്യൂട്ടണ് ഒപ്റ്റിക്സിനെ കുറിച്ചുള്ള ചിന്തകൾ കിട്ടുന്നത് ഇബ്നു ഹൈത്തം എന്ന് പറഞ്ഞ മുസ്ലിം ശാസ്ത്രജ്ഞന്റെ അടുത്തുനിന്നാണ്. അതല്ലെങ്കിൽ അവർക്ക് മുമ്പേ വഴിതെളിച്ച ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെന്നാണ്. ഇതിനെയൊക്കെ എന്തെയ്യാ, ഇതൊന്നും ഒന്നുമല്ല എന്ന് സ്വയം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ എഴുതി വിടുകയും ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ ആൾക്കാരെ, ഒരു മുസ്ലിം ഓന്റെ തലയിൽ ആപ്പിൾ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ, അതിനൊരു ഷെയ്ത്താന് ചിന്തയായിട്ട് എന്താ ഷെയ്ത്താന്റെ ഒരു എന്താ ഒരു വസുവാസായിട്ടേ തോന്നുകയുള്ളൂ എന്ന് ദ്യോതിപ്പിക്കുന്ന രീതിയിൽ കഥകൾ മെനഞ്ഞ് ഇസ്ലാമിനെ ആക്രമിക്കുക അല്ലെങ്കിൽ മതങ്ങളെ ആക്രമിക്കുക, ഈ ഒരു നിലവാരമില്ലായ്മയിലേക്കാണ് ഈ ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നാൽ ഇവരൊക്കെ ശാസ്ത്രത്തിന് എന്താണ് സംഭാവന നൽകിയെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക, എന്തെങ്കിലും ഉണ്ടോ അല്ലെ? കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനത്തു നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ശാസ്ത്രത്തെ കുറിച്ച് ഇങ്ങനെ നിറം പഠിപ്പിച്ച് മുസ്ലിങ്ങൾക്കെതിരെ കഥകൾ എഴുതുകയും അതേപോലെ ശാസ്ത്രത്തിന് വേണ്ടി സംസാരിക്കുകയും ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആൾക്കാരാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്തെങ്കിലും ഇങ്ങനെ ശാസ്ത്രത്തിന്റെ മേഖലയിൽ എന്തൊക്കെ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളതാണ് എന്ത് അതിന്റെ ഉത്തരം. എന്നാൽ നമുക്ക് ഇതിലുള്ള ചെറിയൊരു പാഠം, നമ്മൾ എന്തുണ്ട്, നമ്മൾ ഇനിയും ചിന്തിക്കുകയും പഠിക്കുകയും നമുക്ക് പൂർവികർ മുമ്പ് വഴിതെളിച്ചു വന്ന ഒരു പാതയിലൂടെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നൊരു സത്യം കൂടി എന്ത് ചെയ്യണം മുസ്ലിം സമുദായത്തിൽ നിന്ന് മനസ്സിലാക്കുകയും വേണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുകയാണ് ന്യൂ എയ്തിസ്റ്റ് എന്ന് പറഞ്ഞ നേരത്തെ ബാസിൽ പറഞ്ഞ വിഭാഗം ആളുകൾ ചെയ്യുന്നത്. അവരുടെ ചില വഞ്ചനകളിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന ചില വാദങ്ങൾ കൂടി ഇൻഷാല്ലാ ഇവിടെ വിശകലനം ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നാണ് യൂണിവേഴ്സ് ഫ്രം നത്തിങ്. ഈ യൂണിവേഴ്സ് എന്നുള്ളത്, ഈ പ്രപഞ്ചം എന്നുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണ്. നദീമ നേരത്തെ അതിനെക്കുറിച്ച് വളരെ രസകരമായ വീഡിയോ റിച്ചാർഡ് ഡോക്കിൻസിന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടില്ലേ, എന്താണ് നത്തിങ് ഈസ് സംതിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി ഈ നത്തിങ് എന്നുള്ളത് എന്തായി അവിടെ പൊളിഞ്ഞുപോയി. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ചെറുതായിട്ട് ആഡ് ചെയ്യാണ്. ലോറൻസ് ക്രോസ് എന്ന് പറഞ്ഞത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ നിരീശ്വരവാദികളുള്ള ഒരാളാണ് ലോറൻസ് ക്രോസ്. എ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം നോക്കിയത്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നാണ് ഞാൻ ഇൻഷാല്ലാ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോറൻസ് ക്രോസ് പറഞ്ഞത് പുസ്തകത്തിലെ കോട്ടിംഗ് ആണ് കൊടുത്തത്, വൺസ് യു ഹാവ് സം എനർജി, നിങ്ങൾക്ക് കുറച്ച് ഊർജം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യൂസിംഗ് ക്വാണ്ടം റൂൾസ് ആൻഡ് ഡിറാക്സ് ഇക്വേഷൻ യു ക്യാൻ ക്രിയേറ്റ് മാസ് ഔട്ട് ഓഫ് നത്തിങ്. ക്വാണ്ടം റൂൾസും ക്വാണ്ടം മെക്കാനിക്സിലെ റൂൾസും അതേപോലെ ഡിറാക് ലോയും അനുസരിച്ച് എന്ത് ചെയ്യാം, കുറച്ച് ഊർജമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് മാസ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് ഞാൻ വല്ലാതെ കടക്കണില്ല, ലോകത്ത് അധികം ആൾക്കാർക്കും മനസ്സിലാവാത്ത ഒരു വിഷയമാണ് എന്ത് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് അത് പഠിച്ചവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഡിറാക്സ് ലോ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടെന്ത് മാസും എനർജിയും പിണ്ഡവും അതേപോലെ ഊർജ്ജം എന്താണ് പരസ്പരം കൺവേർട്ടിബിൾ ആണ്. അതാണ് ഐൻസ്റ്റീന്റെ തിയറിയുടെ ഏറ്റവും ബേസിലെ E=mc² എന്ന് പറയുമ്പോൾ മാസിൽ നിന്ന് ഇത്ര എനർജി ഉണ്ടാവുന്നു, അതിൽ നിന്നാണ് എന്ത് ഇന്നുള്ള നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളും മറ്റൊക്കെ ഉള്ളത്.
പോൾ ഡിറാക്കിന്റെ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം തിയറി പറയുന്നത് എന്താ വെച്ചാല് ഇറ്റ് പ്രെഡിക്റ്റഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആന്റി മാറ്റർ. അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക എമൗണ്ട് എനർജി ഉണ്ടാവുമ്പോൾ ആ എനർജിയിൽ നിന്ന് എന്തുണ്ടാവും, മാസ് ഉണ്ടാവും. ആ മാസ് എങ്ങനെയാണ്, ആ മാസിൽ മാറ്ററും ഉണ്ടാവും ആന്റി മാറ്ററും ഉണ്ടാവും. മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള പദാർത്ഥം. ഏതൊരു വസ്തുവിനും അല്ലെ വിശുദ്ധ ഖുർആനിലൊക്കെ തന്നെ പറയുന്നുണ്ട് എന്ത്, എന്തിനും ഒരു ഇണയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതേപോലെ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ തത്തുല്യമായ അളവിൽ എന്തുണ്ടാവും, ഒരു ആന്റി മാറ്റർ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്തല്ല, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ നിരീക്ഷണത്തിൽ പെടാത്തൊരു സാധനമാണ് എന്ത്, ആന്റി മാറ്റർ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനർജിയിൽ നിന്നുണ്ടാവും, ഊർജത്തിൽ നിന്നുണ്ടാവും, അവിടെ മാറ്ററും ആന്റി മാറ്ററും ഉണ്ടാവും. ഇനി മാറ്ററും ആന്റി മാറ്ററും കൂടി ചേർന്നാൽ അതില് നമ്മൾ സയൻസിൽ അനീലേഷൻ എന്ന് വിളിക്കും. അതിന് എന്തുണ്ടാവും, എനർജി ഉണ്ടാവും. അതായത് എനർജിയിൽ നിന്ന് മാസ് ഉണ്ടാവുന്നതിനെ, ഇങ്ങനെ മാറ്ററും ആന്റി മാറ്ററും ഉണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പെയർ പ്രൊഡക്ഷൻ. അതേപോലെ രണ്ട് ഈ മാറ്ററും ആന്റി മാറ്ററും കൂടി ചേർന്ന് എനർജി ഉണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനീലേഷൻ. അപ്പോ കുറച്ച് ഊർജമുണ്ടെങ്കിൽ എന്തുണ്ടാക്കാം, ഊർജമുണ്ടെങ്കിൽ നമുക്ക് മാറ്റർ ഉണ്ടാക്കാം എന്നാണ് ആര് പറഞ്ഞത്, ലോറൻസ് ക്രോസ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലായ്മ തന്നെ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും, മാറ്റർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ക്രോസിന് എന്താണ് സംഭവിച്ചത്, ക്രോസിന് പറഞ്ഞുകൊടുത്തുള്ള പ്രശ്നം, ഒന്നാമത് ഊർജം വേണം, ഊർജം ഉണ്ടെങ്കിൽ എന്തുണ്ടാകാൻ പറ്റുള്ളൂ. ഈ ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സങ്കല്പം, നദീമ നേരത്തെ വിശദാക്കിയത് ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ, എവിടെങ്കിലും ഒന്നുമില്ലായ്മ ഉണ്ടോ, നത്തിങ്നെസ്. അത് എവിടെയുള്ളത്, ഇവര് നത്തിങ്നെസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ശൂന്യാകാശം, ശൂന്യാകാശം നത്തിങ് ആണോ, ഒന്നുമില്ലാത്തതാണോ, അല്ല. അവിടെ എന്താണ്, അവിടെ സ്പേസ് ഉണ്ട് അല്ലെ, അവിടെ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എന്തുണ്ട്, ആ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇങ്ങനത്തെ പല ഫീൽഡുകളും ഉണ്ട്. അതുകൊണ്ട് അതെന്തല്ല, അത് ഒന്നുമില്ലായ്മല്ല, അവിടെ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ ഒന്നുമില്ലായ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ശൂന്യത എന്ന് പറയാൻ പറ്റില്ല. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തോന്നാണ്. ഒന്നുമില്ലായ്മ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഡോക്കിൻസ് നേരത്തെ എന്ത് പറ്റിയത്, അത് സങ്കല്പിക്കാൻ പോലും കഴിയാതെ നത്തിങ് ഈസ് സംതിങ് എന്ന് പറഞ്ഞത്. ഈ ഒന്നുമില്ലായ്മ എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും എന്തില്ല, നമ്മളെ മനസ്സിന് പലപ്പോഴും പറ്റില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോ ഇന്ന് ബിഗ് ബാങ് തിയറി പറയുന്നു, എക്സ്പാൻഡിങ് യൂണിവേഴ്സ് അല്ലെ, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് 1929 ആര് കണ്ടെത്തി, ആരെ കണ്ടെത്തി എന്നറിയോ, എഡിൻ പി ഹബിൾ കണ്ടെത്തി 1929. അതായത് പ്രപഞ്ചം ഇന്നുള്ള സൈസ് അല്ല നാളെ ഉണ്ടാവുക. പ്രപഞ്ചം ഒരു ബലൂണ് ഊതി വീർപ്പിക്കുമ്പോൾ അതിലെ പുള്ളികൾ പരസ്പരം അകന്നു പോകും അല്ലെ, എന്നാൽ പരസ്പരം കൂട്ടിമുട്ടുകയും ഇല്ല. ശരിയാണല്ലോ, ഒരു ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ അതിലെ പുള്ളികൾ അകന്നു പോകുന്നു, എന്നാൽ അത് പരസ്പരം കൂട്ടിമുട്ടുകയില്ല. അത് എങ്ങനെയാണോ സംഭവിക്കുന്നത് അതേപോലെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആര് പറഞ്ഞത്, എഡിൻ പി ഹബിൾ പറഞ്ഞത്. അപ്പൊ പല ആളുകളും പിന്നിലോട്ട് ചിന്തിച്ചു, എന്താ ചിന്തിച്ച്, അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്തായിരിക്കും. ഇത് ആദ്യമായിട്ട് ബിഗ് ബാങ് എന്നുള്ള ആശയം കൊടുത്തത് ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയല്ല, ഒരു ബെൽജിയംകാരനായ ഒരു കാത്തോലിക് പ്രീസ്റ്റാണ് ആദ്യമായിട്ട് ബിഗ് ബാങ് എന്നുള്ള ആശയം ഈ എഡിൻ പി ഹബിളിൽ നിന്ന് മുന്നോട്ട് വെച്ചത്. ഒരു മതവിശ്വാസിയായിട്ടുള്ള ഒരാളായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചത്, അപ്പൊ ഇന്നലെ എന്തല്ല, ഇന്നലത്തെ വലുപ്പം കുറച്ച് കുറവാണ്, മിഞ്ഞാന്ന് പ്രപഞ്ചത്തിന്റെ വലുപ്പം കുറച്ച് കുറവാണ്. അങ്ങനെ കോടാനുകോടി വർഷങ്ങൾക്ക്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ പോയിന്റിൽ, ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ സയൻസിന്റെ ഭാഷയിൽ പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. അവിടെ മുതലാണ്, അതിൽ നിന്ന് ഒരു ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ തുടക്കം. അങ്ങനെയാണ് ബിഗ് ബാങ് എന്നുള്ളത് എന്താ അവർ പറയുന്നത്. ആ ഇതിനു മുമ്പ് എന്താണ്, ഇതിനു മുമ്പാണ് ഒരു പക്ഷെ എന്ത് നമ്മൾ പറയുന്ന അബ്സല്യൂട്ട് നത്തിങ്നെസ്, ഒന്നുമില്ലായ്മ അല്ലെ. അതിനുശേഷം പ്രപഞ്ചം വികസിച്ചതിനു ശേഷം അവിടെയൊക്കെ നമ്മൾ പറയുന്ന ശൂന്യാകാശത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അവിടെ എന്തുണ്ട്, അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ എന്തുണ്ട്, ഈ ഒരുപാട് സെലസ്റ്റ്യൽ ബോഡീസിലും ഈ പ്ലാനറ്റ്സിലും സ്റ്റാർസിലും ഒക്കെ ഉണ്ട്. അവ തമ്മിൽ പരസ്പരം അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ ഉണ്ട്, ഈ ഫീൽഡുകളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ശൂന്യത എന്ന് പറഞ്ഞത് അത് നത്തിങ്നെസ് അല്ല, അത് സ്പേസ് ആണ്, അത് നത്തിങ്നെസ് അല്ല. അപ്പോ അതുകൊണ്ടാണ് ഈ നത്തിങ്നെസ് എന്താണ് എന്ന് വിശദീകരിക്കാൻ ആർക്ക് പറ്റാതിരുന്നത്, നേരത്തെ ഡോക്കിൻസിന് പറ്റാതിരുന്നത്, ഇപ്പോ ലോറൻസ് ക്രോസിന് പറ്റാതിരുന്നത്. ലോറൻസ് ക്രോസ് അലക്സാണ്ടർ വിൽക്കൻസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിന്റെ തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, അപ്പോ സ്വാഭാവികമായും ക്രോസിന് നേരെ ചോദ്യം വരുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലെ, നത്തിങ്നെസ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, ഞാനിത് കൂടുതൽ വിശദമാക്കുന്നില്ല, ക്വാണ്ടം ഫോം, ക്വാണ്ടം ഫോം എന്ന് പറഞ്ഞ ഫോം എന്ന് പറഞ്ഞ പദ, ഒരു വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം ഫോമില്
ചില ക്വാണ്ടം ഫ്ളക്ച്വേഷൻസ്, നേരത്തെ പറഞ്ഞ എനർജി എന്നുണ്ടാവുന്നത് ഈ ക്വാണ്ടം ഫ്ളക്ച്വേഷൻസ് ആണ് എന്ത്, അവിടുത്തെ എനർജി. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ കിടക്കുന്നില്ല. അതുണ്ടായപ്പോഴാണ് എന്തുണ്ടായത്, പ്രപഞ്ചം ഉണ്ടായെന്ന് ആര് പറഞ്ഞു, ലോറൻസ് ക്രോസ് അവസാന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചതാണ്. അപ്പോഴും ചോദ്യം ബാക്കിയാണ് എന്ത്, അപ്പൊ ഈ ക്വാണ്ടം ഫോം എവിടെ നിന്നുണ്ടായത്, അതിനെ നത്തിങ്നെസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം എപ്പോഴും ബാക്കിയാണ്. അപ്പോ എപ്പോഴും ഇന്നത്തെ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ സയന്റിഫിക് റാഷണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ നത്തിങ്നെസ്സും രണ്ടാമത്തെ എനർജിയാണ്. എന്താണ് എനർജി, എങ്ങനെ ഈ എനർജി എന്നുള്ളത് എവിടെ നിന്നുണ്ടായി, മാസ് എനർജി ആക്കാം, എനർജി മാസ് ആക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എനർജി ആദ്യം ഉണ്ടെങ്കിലല്ലേ എനർജി നിന്ന് മാസ് ഉണ്ടാവുള്ളൂ. അപ്പോ ഈ എനർജി എന്നുള്ളത് എങ്ങനെ ഉണ്ടായി, അതിനാദ്യം അവർ തിയറി രൂപീകരിച്ചെന്ത്, ഈ പ്രപഞ്ചത്തിലെ മൊത്തം എനർജി എന്ന് പറഞ്ഞാൽ പൂജ്യം, മൊത്തം ആഡ് ചെയ്തെന്ത് സീറോ കിട്ടും എന്നുള്ള തിയറി ഉണ്ടാക്കി. പക്ഷേ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് കണ്ടുപിടിച്ചതോടെ പ്രപഞ്ചത്തിന്റെ എനർജി പോസിറ്റീവാണ് എന്ന് മനസ്സിലാവുകയും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഇത്തരം ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ നിരീശ്വരവാദികൾ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഡിസപ്ഷൻസ്, പ്രത്യേകിച്ച് റിച്ചാർഡ് ഡോക്കിൻസിനെ പോലുള്ള ആളുകൾ പറയുന്നത് മൾട്ടിവേഴ്സ് തിയറി. അതായത് നേരത്തെ നദീമ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചം എന്നുള്ളത് ഒരു മഹാത്ഭുതമാണ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്ന ഒരു മഹാത്ഭുതമാണ്, വലിയൊരു ഗ്രാൻഡ് ഡിസൈൻ ആണെന്ത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി ഇന്നത്തെ നിരീശ്വരവാദികൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണെന്ത് മൾട്ടിവേഴ്സ് തിയറി. അവർ പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രപഞ്ചമല്ല, ഇങ്ങനത്തെ ഒരുപാട് പ്രപഞ്ചം ഉണ്ടാവും. അപ്പൊ എന്തല്ല, അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രപഞ്ചത്തിന്റെ ഇടയിൽ ഒരു പ്രപഞ്ചം എന്നുള്ളത് എന്തല്ല, അത് അത്ര വലിയ സംഭവം എന്നല്ല. ഞാന് നിങ്ങള് അവരുടെ ആർഗ്യുമെന്റ് മനസ്സിലാക്കാൻ കൃത്യമായി മനസ്സിലാക്കണം. എന്താണ്, ഒരുപാട് പ്രപഞ്ചം ഉണ്ടെങ്കിൽ, ഇതേപോലെ കോടിക്കണക്കിന് യൂണിവേഴ്സുകൾ ഈ യൂണിവേഴ്സിന് പുറത്തുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന പ്രപഞ്ചത്തിനും അപ്പുറം കോടിക്കണക്കിന് പ്രപഞ്ചം ഉണ്ടെങ്കിൽ എന്തല്ല, അതിന്റെ ഇടയിൽ ഈ ഒരു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്തല്ല, അത് അത്ര വലിയ സംഭവം എന്നല്ല. അതെങ്ങനെയോ ഒരുപാട് പരീക്ഷണങ്ങൾക്കിടയിൽ ഒന്ന് മാത്രം ശരിയായി വന്നതായിരിക്കാം എന്ത് ഈ ഒരു പ്രപഞ്ചം. അപ്പോ അങ്ങനെ ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടെങ്കിൽ, ദ റീസൺ വൈ എത്തിസ്റ്റ് ആർ സോ ഒബ്സസ് വിത്ത് മൾട്ടിവേഴ്സ്, എന്താണ്, ദ ഐഡിയ ഓഫ് ക്രിയേഷൻ ഓഫ് വൺ യൂണിവേഴ്സ് സീംസ് ലെസ് സ്പെക്ടാക്കുലർ അല്ലെ. ഒരു പ്രപഞ്ചത്തെ കുറിച്ച് ഇപ്പം എന്തല്ല, അത് ഇത്ര വലിയ സംഭവം എന്നല്ല എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്, ആളുകളെ കൊണ്ട് തോന്നിക്കാൻ പറ്റും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്, ഒരു ഉദാഹരണം, അതിൽ കുറെ തിയറികളുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഹ്യൂജ് എവറേജ് മെനി വേൾഡ്സ് തിയറി. ഞാൻ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഹ്യൂജ് എവറേജ് പറഞ്ഞത് ഒരുപാട് ലോകങ്ങളുണ്ട്, ചുറ്റും ഒരുപാട് ലോകങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈവന്റുകൾക്കൊക്കെ പല ഔട്ട്കംസ് ഉണ്ടാവും. നമ്മൾ സാധാരണ ക്വാണ്ടം ഈവന്റ്സ് എന്നാണ് പറയാം അല്ലേ. ഞാനൊരു കോയിൻ ടോസ് ചെയ്താൽ അത് ഹെഡാവാം, അത് ടെയിലും ആവാം, ശരിയല്ലേ. ഒരു കോയിൻ ടോസ് ചെയ്താൽ എന്തുണ്ടാവാം, അത് ഹെഡാവാം, ടെയിലാവാം. ഒരു ഡൈസ്, പാമ്പും കോണി കളിക്കുമ്പോൾ ഡൈസ് ഇട്ടാൽ 1 മുതൽ 6 വരെ ഏതും ആവാം. ഈ പ്രപഞ്ചത്തില് ഹെഡ്സ് ആണ് കിട്ടുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രപഞ്ചത്തിൽ എന്ത് കിട്ടാം, ടെയിൽസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവാം. ഇങ്ങനത്തെ ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട് എന്നാണ് ആര് പറഞ്ഞത്, ഹ്യൂജ് എവറേജ് പറഞ്ഞത്. അതായത് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ എന്താ രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചത് അമേരിക്കയാണെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു പ്രപഞ്ചത്തിൽ രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചത് ഹിറ്റ്ലർ ആവാം. അങ്ങനെ ഒരു പക്ഷേ എന്താ അവിടെ കോമറ്റ്സ് വന്നിടിച്ച് ഡിനോസറുകൾ നശിക്കാതെ ഇന്നും ഡിനോസറുകൾ ജീവിക്കുന്ന ഏതെങ്കിലും പ്രപഞ്ചം എന്ത് ചെയ്യാം, ഉണ്ടാവാം. ഇങ്ങനത്തെ വളരെ വിയേഡായിട്ടുള്ള, സയന്റിഫിക് ആയിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കുറെ തിയറികൾ, ആ തിയറികൾക്ക് വേണ്ടി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എവിടെയെങ്കിലും ഉത്തരം മുട്ടുമ്പോൾ എന്തുണ്ടാക്കുക, അവിടെ നമ്മളൊരു തിയറി ഉണ്ടാക്കി അത് സയൻസിന്റെ പേരിൽ ആരോപിക്കുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണെന്ത് മൾട്ടിവേഴ്സ് തിയറി. ഇങ്ങനത്തെ പല തിയറീസും, മൾട്ടിവേഴ്സിന്റെ കാര്യത്തിൽ ഒരു തിയറി മാത്രമാണിത്, പല തിയറികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ ജസ്റ്റ് ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് സോ ലിറ്റിൽ അബൌട്ട് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഡസ്ന്റ് മീൻ ദാറ്റ് എ ക്വാണ്ടം വേവ് ക്യാൻ ലിവ് ഇൻ അതർ വേൾഡ്സ്. നോ ഡാറ്റ ടു സപ്പോർട്ട് ദിസ് ക്ലെയിം. ഈ ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ, ഈ മൾട്ടിവേഴ്സ് തിയറിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തില്ല, യാതൊരുവിധ ഡാറ്റയും ഇല്ല, യാതൊരുവിധ സയന്റിഫിക് എവിഡൻസും ഇല്ല. നേരത്തെ പറഞ്ഞത് സയൻസ് എന്ന് ഒരു സാധനത്തിനെ പറയണമെങ്കിൽ അവിടെ ഒബ്സർവേഷൻ വേണം, ആ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള തിയറീസ് വേണം, മാത്തമാറ്റിക്കൽ ലോസ് വെച്ച് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അതിവിടെ ഇല്ല. വേറെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, കെയോസ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ നോളജ്. സാധാരണ നിരീശ്വരവാദികൾ ഇങ്ങോട്ട് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത്, ഇങ്ങനെ നല്ലൊരു ദൈവമുണ്ടെങ്കിൽ അല്ലെ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുനാമി ഉണ്ടാവുന്നു, എന്തുകൊണ്ട് എർത്ത് ക്വേക്സ് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഇങ്ങനത്തെ കാറ്റസ്ട്രോഫ്സ്, നമ്മളിതിനൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ടേംസിൽ ഒറ്റ പേര് വിളിക്കാം, കാറ്റസ്ട്രോഫ്സ് അല്ലെ, സുനാമി, എർത്ത് ക്വേക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നു. ഇതിന് മതപരമായ ഒരു ഉത്തരം ഉണ്ട്, ഇൻഷാല്ലാ
അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ചില സെഷനുകളിൽ നമുക്ക് കേൾക്കാം. തിരിച്ച് സയൻസ് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്, ഇവരോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ സയൻസിന് ചില ചോദ്യങ്ങൾ അങ്ങോട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താ, ഇതൊക്കെ ഒരു കെയോസിന്റെ ഭാഗമാണ്. നമ്മൾ സയൻസിൽ കെയോസ് എന്ന് പറയും. കെയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രശ്നങ്ങൾക്കാണ്, ഈ ഒരു പക്ഷേ വളരെ സിമ്പിളായി പറഞ്ഞ ഈ ഒരു സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കെയോസ് ആണ്. അതേപോലെ ഒരു എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കെയോസ് ആണ്. ഇവിടെ ഈ കെയോസ് എന്നുള്ളത് അതൊരിക്കലും റാൻഡം ആയിട്ട് ഉണ്ടാവണതല്ല. വളരെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, കേൾക്കണം. ഈ സുനാമി എന്നുള്ളത് എന്തല്ല, ഒരിക്കലും റാൻഡം ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്തോ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. എന്താണ്, ഒരു പക്ഷേ നമ്മുടെ ഭൂമിക്കടിയിൽ എന്തെങ്കിലും പാളികൾ, പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പരസ്പരം എന്തെങ്കിലും ഇളകി സ്ലോ ആയിട്ട് എന്തെങ്കിലും മൂവ് ചെയ്ത് ഒരു പക്ഷേ കാലങ്ങളായിട്ട് മൂവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്തായിരിക്കും എന്തുണ്ടാവുക, ഒരു സുനാമി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇത് എന്ന് പറഞ്ഞാല് വളരെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട്, വളരെ നോൺ റാൻഡം ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ത്, നമ്മുടെ ഇന്ന് അനുഭവിക്കുന്ന പല ദുരന്തങ്ങളും. എന്നാൽ അതിന്റെ അടിസ്ഥാനം തേടി പോവാന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രയാസമാണ്. നമുക്ക് പ്രവചിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചറിയാനുള്ള കഴിവ് വളരെ വിദൂരത്താണ്. അതുകൊണ്ടാണ് എന്ത്, അതിനെ കെയോസ് അല്ലെങ്കിൽ കാറ്റസ്ട്രോഫ്സ് അല്ലെ, ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. വളരെ രസകരമായ ഒരു തിയറി ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞത്, MIT ഒരു റിസർച്ചർ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ് ബട്ടർഫ്ലൈ എഫക്ട്. ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞാൽ, അതായത് ചൈനയിലുള്ള ഒരു ചിത്രശലഭം, ഒരു ബട്ടർഫ്ലൈ, ആ ചൈനയിലുള്ള ചിത്രശലഭം ഒന്ന് ചിറകടിച്ചാൽ ആ ചിറകടിക്കുന്നതോടുകൂടി അവിടെ എന്തുണ്ടാവും, എയറിന്റെ പ്രഷറിൽ വായു അന്തരീക്ഷ മർദ്ദത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഈ അന്തരീക്ഷ മർദ്ദത്തിലെ ചെറിയ മാറ്റം മൂലം അങ്ങ് അകലെ ഒരു ഭൂമിയുടെ നേരെ അപ്പുറത്ത് കിടക്കുന്ന അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ എങ്ങനെ ഒരു ടൊർണാഡോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടും എന്ന് ഡിവൈസ് ചെയ്ത ഒരു തിയറിയാണെന്ത്, ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞ്. അതായത് അന്തരീക്ഷത്തിൽ ചൈനയിൽ ഉണ്ടാകുന്ന ചെറിയൊരു മർദ്ദത്തിന്റെ അളവ് പോലും, മർദ്ദത്തിന്റെ ഒരു മാറ്റം പോലും എന്തുണ്ടാക്കാം, US ഒരു കൊടുങ്കാറ്റ് വരെ സൃഷ്ടിക്കാം. അതെന്താണ്, അതൊരു കെയോസ് ആണ്. നേരത്തെ പറഞ്ഞ സുനാമി പോലുള്ള ഇതായിരിക്കും ഒരു കാരണം. പറയാൻ എന്തല്ല, നമുക്കതിനെ നേരത്തെ കണ്ടറിയാൻ പറ്റില്ല അല്ലെ, ആരും വിചാരിക്കാത്തൊരു കാരണത്തിനാവാം. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള ദൈവം, ഈ ദൈവം എന്താ കൊടുങ്കാറ്റുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇഫ് യു ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഈവൻ സിംപ്ലസ്റ്റ് ഓഫ് നാച്ചുറൽ പ്രോസസ് അല്ലെ, നാച്ചുറൽ പ്രോസസ്സിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഹൗ ക്യാൻ വി ക്ലെയിം ടു ഹാവ് ഡിസ്പ്രൂവ്ഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ഇതുപോലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതിനൊക്കെ അപ്പുറത്ത് ദൈവമില്ല എന്ന് തെളിയിക്കാൻ ഈ ശാസ്ത്രത്തിന് പറ്റുമെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ള അല്ലെ. ഇന്ന് നമ്മൾക്കുള്ള വിവരം അനുസരിച്ച്, നമ്മുടെ നോളജിന്റെ എക്സ്റ്റെന്റ് അനുസരിച്ച്, നമ്മുടെ സയന്റിഫിക് എവിഡൻസ് അനുസരിച്ച്, ഒരു മനുഷ്യന് ഇവിടെ ഉണ്ടാവുന്ന ചെറിയ നാച്ചുറൽ പ്രോസസ്സിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ ദൈവത്തെ ഞങ്ങൾ ഡിസ്പ്രൂവ് ചെയ്തെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത്. ഇവരുടെ ഏറ്റവും വലിയ ഡിസപ്ഷനുകളിൽ, വഞ്ചനകളിൽ ഒന്നിനെ തുറന്നു കാട്ടുന്ന ഒരു കാര്യമാണെന്ത്, കെയോസ് തിയറി എന്നുള്ളത്. ഇനി ഇത് വളരെ രസകരമായ മറ്റൊരു കാര്യമാണ്, ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇംഗ്ലീഷിൽ കേൾക്കാൻ ഒരുപക്ഷെ വളരെ പ്രയാസകരമായ ചില വാക്കുകളാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഇന്നത്തെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നേരത്തെ നദീമ ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ ഫൈൻ ട്യൂൺഡ് ആണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്താണ്, വളരെ കൃത്യമായി സംവിധാനിക്കപ്പെട്ട പ്രപഞ്ചം. അതായത് പ്രോട്ടോൺ, നമുക്കറിയാം അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞത്. പ്രോട്ടോണിന്റെ മാസ് ഇലക്ട്രോണിന്റെ മാസിനേക്കാളും 1836.153 തവണയാണ്. പ്രോട്ടോണിന്റെ മാസ്, പ്രോട്ടോണിന്റെ പിണ്ഡം എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസിനേക്കാളും 1836.153 തവണയാണ്. ഇതിങ്ങനെ അല്ലെങ്കിൽ, ഇത് ഇത്ര തവണ അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഇത് രണ്ടും കൂടി ചേർന്ന് എന്തുണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല. അങ്ങനെ ഈ പ്രപഞ്ചം തന്നെ എന്ത് ചെയ്യില്ല, ആറ്റംസ് ഉണ്ടാവില്ല, പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല, പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. ഇത് ഇത്ര തവണ, ഇത് ഇത്രമാത്രം കൃത്യമായ ഒരു നമ്പർ, ഈ നമ്പറിന് ചെറിയൊരു മാറ്റം വന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, എങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ എന്തില്ല, ശാസ്ത്രത്തിന് ഉത്തരമില്ല. അതല്ലെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും അല്ല, അതും അതിനും അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട്. അതായത് ഇലക്ട്രോൺ ഉണ്ടായിട്ടുള്ളത്
അല്ലെങ്കിൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ ഇവയൊക്കെ ഉണ്ടായിട്ടുള്ളത് കോർക്കുകൾ കൂടി ചേർന്നാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണൊക്കെ ഉണ്ടായിട്ടുള്ളത് കോർക്കുകൾ കൂടി ചേർന്നാണ്. രണ്ട് തരം കോർക്കുണ്ട്, അപ് കോർക്കുണ്ട്, ഡൗൺ കോർക്കുണ്ട്. അപ് കോർക്കുണ്ട്, ഡൗൺ കോർക്കുണ്ട്. അപ് കോർക്കിന്റെ ചാർജ് +2/3, ഡൗൺ കോർക്കിന്റെ ചാർജ് -1/3. അപ്പോ എന്തുകൊണ്ട് അവക്ക് ഇങ്ങനെ ഒരു ചാർജ് ഉണ്ടായി? എന്തുകൊണ്ട് +2/3? എന്തുകൊണ്ട് -1/3? സയൻസിന് ഉത്തരമില്ല. ഇനി ഒരു ന്യൂട്രോൺ ഉണ്ടാവുന്നത് ഒരു അപ് കോർക്കും രണ്ട് ഡൗൺ കോർക്കും കൂടി ചേർന്നിട്ടാണ്. പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്ക, ഒരു അപ് കോർക്കും രണ്ട് ഡൗൺ കോർക്കും, ഒരു അപ് കോർക്ക് +2/3, ഒരു ഡൗൺ കോർക്ക് -1/3, ഒരു ഡൗൺ കോർക്ക് അടുത്ത -1/3. ടോട്ടൽ ചാർജ് എത്ര ന്യൂട്രോണിന്റെ? 0 അല്ലേ. അങ്ങനെ ഒരു അപ് കോർക്കും രണ്ട് ഡൗൺ കോർക്കും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഒരു ന്യൂട്രോൺ ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെയാണ് പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് സാധാരണ നമ്മുടെ നേച്ചറിൽ കാണുന്നതൊക്കെ ഇണകളായിട്ടാണ് അല്ലേ, എന്ത് രണ്ടെണ്ണം കൂടി ചേർന്നിട്ടാണ് പലതും ഉണ്ടാവുക, ഇവിടെ മാത്രം മൂന്നെണ്ണം. എന്തുകൊണ്ട് മൂന്നെണ്ണം കൂടി ചേർന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്തില്ല, ഒരു ഉത്തരമില്ല. അത് അങ്ങനെയാണ്. അതേപോലെ നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, നമ്മൾ സ്കൂളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, G=6.67×10^-11 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു അണുവിടെ മാറിയാൽ എന്ത് ചെയ്യും? ഒരു അല്പം ആ ഗുരുത്വാകർഷണ ബലം കൂടിയിരുന്നെങ്കിൽ, ഗുരുത്വാകർഷണ ബലം അല്പം കൂടിയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം ഇടിച്ച് എന്ത് ചെയ്യും? ഈ പ്രപഞ്ചം തന്നെ മൊത്തം എല്ലാ ഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ സെലസ്റ്റ്യൽ ബോഡീസും പരസ്പരം ഇടിച്ച് ക്രാഷ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അല്പം കുറഞ്ഞിരുന്നെങ്കിൽ എന്തുണ്ടാവും? ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവ സമയത്ത്, ബിഗ് ബാങ്ങിന്റെ സമയത്ത് എല്ലാം പെട്ടെന്ന് അകലേക്ക് പോയി, ഒരു സ്റ്റാറുകളൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആ വാല്യൂ അത്രമാത്രം കൃത്യമായത് കൊണ്ടാണ് എന്തുള്ളത്? ഇന്ന് ഈ സ്റ്റാറുകളൊക്കെ ഉള്ളത്. ആ വാല്യൂ ഒരു അല്പം മാറിയിരുന്നെങ്കിൽ എന്തുണ്ടാവില്ല? ഈ പ്രപഞ്ചം ഇന്നുള്ളത് പോലെ ഉണ്ടാവുമായിരുന്നില്ല. എന്തുകൊണ്ട് ആ വാല്യൂ, എന്തുകൊണ്ട് അത്ര കൃത്യമായ വാല്യൂ? ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇന്നും സയൻസിന് ഉത്തരം കിട്ടാതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്ന കാര്യമാണെന്ത്? ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് ഇസ് ദ വേ ഇറ്റ് ഈസ് ബിക്കോസ് ഇഫ് ഇറ്റ് വെർ ഡിഫറെന്റ് വി ഹ്യൂമൻസ് വുഡൻ്റ് ബി ദർ. നമ്മള് സാധാരണ ന്യായം പറയാനൊക്കെ പറയില്ല എന്തെങ്കിലും ചോദിക്കുമ്പോ, അതേപോലത്തെ ഒരു ന്യായമാണിത്. എന്താണ് ഇത്? ഇതിൽ നിന്ന് അല്പം എന്തുകൊണ്ട് ഇത്ര ഫൈൻ ട്യൂൺഡ് ആയി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ന്യായം, ഇതിൽ നിന്നൊരു അല്പം വ്യത്യസ്തമായിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ ആരും ഉണ്ടാവുമായിരുന്നില്ല, നിങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. ഇത് ഇന്നൊരു അല്പം വ്യത്യാസമായിരുന്നെങ്കിൽ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് എന്തില്ല, ആ ചോദ്യത്തിന് ഒരർത്ഥമില്ല. ഇതെന്താണ്? ഇതൊരു ന്യായമാണ്. ഇതിനൊരു മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയുന്നൊരു ന്യായമാണിത്. അങ്ങനെയാണെങ്കിൽ എന്താ, ആന്ത്രോപിക്കലി സ്പീക്കിംഗ് ഇഫ് വി ആർ ഹിയർ, നമ്മളിവിടെ ഉണ്ടായത് കൊണ്ട് ദ പാരാമീറ്റേഴ്സ് ഹാവ് ടു ബി വാട്ട് ദേ ആർ. ആ പാരാമീറ്റേഴ്സ് ഒക്കെ അതുപോലെ ആയിരിക്കണം എങ്കിലേ എന്തുണ്ടാവുള്ളൂ. നമ്മളിവിടെ ഉണ്ടായതുകൊണ്ട് എന്താവണം, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ അതേപോലെ ആവണം എന്നുള്ളൊരു ന്യായം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം, ഒരു 65 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആരാണ്ടായിരുന്നത്? ഡിനോസറുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് സയൻസ് പറയുന്നത്. ഡിനോസറുകൾ, അവരെ എന്തോ ആസ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ എന്തോ ഉൽക്കകളൊക്കെ ഭൂമിയിൽ വന്ന് ഭൂമിയുമായി കൂട്ടിയിടിച്ചിട്ടാണ് എന്ത് ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതെന്ന് പറയുന്നു. പൊതുവെ ആളുകൾ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം, ഡിനോസറുകള് അന്ന് അത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, മനുഷ്യൻ തന്നെ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. എന്ത് ഡിനോസറുകൾ തന്നെ എന്ത് ചെയ്യും, ഭൂമി ഭരിക്കും. അപ്പോ ഒരാൾ ചോദിക്കാണെന്ത്, എന്തുകൊണ്ടാണ് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 65 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആ ആസ്റ്റിറോയിഡ് അല്ലെങ്കിൽ ആ ഒരു ഉൽക്ക വന്ന് പതിച്ചതെന്ന് ചോദിച്ചാൽ, ഇതേ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് മറുപടി പറയാന്ത്, ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണത് എന്തുകൊണ്ടാണ്, നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നുകൊണ്ടാണ്. ഈ ഇത് അന്ന് ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 65 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ആസ്റ്റിറോയിഡ്സ് ഭൂമിയിൽ വന്നിടിച്ചു എന്ന് ഒരാൾ ചോദിച്ചാൽ, തിരിച്ചു പറയുന്ന ഈ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ വെച്ച് തിരിച്ചു പറയുന്ന മറുപടി, ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ്, ആ 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആ ആസ്റ്ററോയിഡ് വന്നിടിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ ചോദ്യത്തിനുള്ള ശരിക്കുള്ള ഉത്തരം എന്താ, എന്തുകൊണ്ട് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ആസ്റ്ററോയിഡ് ഭൂമിയിൽ വന്നിടിച്ചത്, അന്ന് ആ ആസ്റ്ററോയിഡ് ആ ഭൂമിയുടെ പാത്തിൽ എങ്ങനെയോ വന്നു ചേർന്നു, അതുകൊണ്ട് പരസ്പരം കൂട്ടിയിടിച്ചു, അതാണ് ശരിയായ ഉത്തരം. ആ ശരിയായ ഉത്തരത്തിന് പകരം ഈ പ്രിൻസിപ്പിൾ വെച്ച് എനിക്ക് എന്ത് പറയാം, കാരണം അന്ന് 65 വർഷം മുമ്പ് ആ ആസ്റ്ററോയിഡ്സ് ഇടിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുമായിരുന്നില്ല,
മനുഷ്യരുണ്ടാവുമായിരുന്നില്ല, ഡിനോസറുകൾ ഭൂമി അരിക്കും. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ആസ്റ്ററോയിഡ് വന്ന് ഇടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ എന്ത് പറയാ, കൃത്യമായി ഒരു മറുപടി ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു മറുപടി പറയുക എന്ന് പറയാം. അപ്പൊ ഇതേപോലെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. അതിന്റെ സ്ഥിതി തന്നെ എന്താണ്, തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അതേപോലെ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ് എവല്യൂഷൻ, പരിണാമവാദം. ചില കാര്യങ്ങൾ നദീമനെ പറഞ്ഞു, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന അബദ്ധങ്ങൾ. അവിടെ ചില ചോദ്യങ്ങൾ പലപ്പോഴും മനസ്സിൽ വരുന്ന പല ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ചില സ്പീഷീസ് ഉണ്ടായി? എന്താണ് എവല്യൂഷൻ പറയുന്നത്? നാച്ചുറൽ സെലക്ഷൻ അല്ലെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഒരുപാട് സ്പീഷീസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുകയും അവയിൽ ഏറ്റവും ഫിറ്റായതും ഏറ്റവും ഫിറ്റായിട്ടുള്ള സ്പീഷീസ് എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും, ബാക്കി എന്ത് ചെയ്യും, നശിച്ചു പോകും. ചില സയന്റിസ്റ്റുകളെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് എവല്യൂഷൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ, പരിണാമവാദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ചില സ്പീഷീസ് ഇവിടെ ഉള്ളത്, ചില ഓർഗാനിസംസ്, ചില മൃഗങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളത്? ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ള സാധാരണ പീകോക്ക്, മയില്. ഈ മയില് എന്നുള്ള സാധനം എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളത്? പ്രത്യേകിച്ച് മയിലിന്റെ എന്തുണ്ട്, ആൺമയിലുകൾക്ക് വലിയൊരു എന്തുണ്ട്, വലിയ വലിയ പീലികളുണ്ട്. ശരിക്ക് എവല്യൂഷൻ പ്രകാരം, എവല്യൂഷണറി ബയോളജി പ്രകാരം എന്താണ്, വലിയ വലിയ പീലികളൊക്കെ ഉള്ളത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാ. എന്തുകൊണ്ടാ? പെട്ടെന്ന് ശത്രുക്കളെ കണ്ടുപിടും അല്ലെ, ഇത് പെട്ടെന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് ശത്രുക്കളുടെ കണ്ടുപിടുകയും അവ പെട്ടെന്ന് എന്ത് ചെയ്യും, വേട്ടയാടപ്പെടുകയും ചെയ്യും. ഒന്നാമത് എന്തുകൊണ്ടാണ് ഇത്തരം സ്പീഷീസ് ഉള്ളത്, രണ്ടാമത് എന്ത്, ഈ സ്പീഷീസിന് ഇതേപോലുള്ള പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനപ്പെട്ട എവല്യൂഷന് പലപ്പോഴും ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓൾട്രൂയിസം. ഓൾട്രൂയിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ എന്നുള്ളവർക്ക് പല ഗുണങ്ങളുണ്ട്. എന്താണ്, എന്റെ മുമ്പിൽ വെച്ച് നിങ്ങളൊരു കിണറ്റിൽ ചാടാൻ പോവുകയാണെങ്കിൽ, അറിയാതെ നിങ്ങളൊരു കുഴിയിലേക്ക് ചാടാൻ പോവുകയാണെങ്കിൽ ഞങ്ങളെ തടഞ്ഞു വെക്കും അല്ലേ, അല്ലേ, ശരിയല്ലേ? യഥാർത്ഥത്തിൽ എവല്യൂഷൻ അനുസരിച്ച് മനുഷ്യൻ ഒരു റേസിലാണ്, ഒരു മത്സരയോട്ടത്തിലുള്ളത്. ഞാൻ ജയിക്കണം അല്ലെ. മനുഷ്യന് ഏത് ജീവികളായാലും എവല്യൂഷൻ അനുസരിച്ച്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തിയറി അനുസരിച്ച് നമ്മളൊരു മത്സരയോട്ടത്തിലുള്ളത്. ഞാൻ ജയിക്കണം, ഞാന് എന്താ, എന്റെ വംശം സംരക്ഷിക്കപ്പെടണം, എന്റെ തലമുറകൾ ഉണ്ടാവണം, ബാക്കിയുള്ളവരെന്ത് ചെയ്യാൻ പാടില്ല, അവനെ പരിഗണിക്കേണ്ടതാ. സ്വാഭാവികമായിട്ടും ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് മനുഷ്യൻ എന്താവണം, സ്വാർത്ഥനാവണം. എന്നാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ സെൽഫ്ലെസ് ആയിട്ട് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുക, സഹായിക്കുന്ന ആളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് നമുക്കിടയിൽ ഫയർമാൻസ് ഉണ്ടായി, സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയും എന്ത്, മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുന്ന പട്ടാളക്കാരും അതേപോലെ രക്ഷാപ്രവർത്തകരും അഗ്നിശമന പ്രവർത്തകരൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് എന്താണ്, ഇന്നും എവല്യൂഷണറി ബയോളജിസ്റ്റുകളെ സംബന്ധിച്ചോളം ഉത്തരം കിട്ടാത്ത ഏറ്റവും വലിയ ചോദ്യങ്ങളാണ് പലപ്പോഴും. അപ്പൊ അവർ പറയുന്നൊരു മറുപടിയാ, മനുഷ്യൻ എന്നുള്ള വംശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ ഇത്തരം മനുഷ്യനെ സംരക്ഷിക്കണ ഒരു പല പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. ഒരു ഉദാഹരണം എന്താ, എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ, ഒരിക്കൽ സംഭവിച്ചൊരു കാര്യം, ഒരു മൗണ്ട് എവറസ്റ്റ് ഏറ്റവും വലിയ കൊടുമുടിയാണ്, വലിയ തണുപ്പാണ്, അത് കയറുന്നതിനിടയിൽ ഇസ്രായേൽ വംശജനായ ഇസ്രായേൽക്കാരനായിട്ടൊരാൾ, അയാളെ നോക്കുമ്പോൾ കൂടെ കയറിയിരുന്ന തുർക്കിക്കാരനായിട്ടുള്ള ഒരാള് അയാളെന്തില്ല, കാണാനില്ല. അന്നത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ശരിക്കും ഉണ്ടായൊരു സംഭവമാണ്. രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് തുർക്കിയും ഇസ്രായേലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ശത്രുക്കളാണല്ലോ അല്ലെ, തുർക്കിയും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വലിയ ശത്രുക്കളാണ്. ഇയാൾ താഴോട്ട് നോക്കുമ്പോൾ, ഇസ്രായേൽക്കാരനായിട്ടുള്ള പര്യവേക്ഷകൻ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് തുർക്കിക്കാരൻ്റെ അവിടെ എന്താണ്, അവിടെ വീണ് ജീവിതത്തോട് മല്ലടിക്കുകയാണ്. അയാൾ കുറച്ചുകൂടി കയറിയാൽ എവിടെ എത്തും, ഈ മൗണ്ട് എവറസ്റ്റിലെത്തും, എവറസ്റ്റിന്റെ ടോപ്പിലെത്തും. അയാളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ, അയാളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്ന നിലക്കും അയാളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റാണ്. താഴെ എതിർ ഗ്രൂപ്പുകാരനായ അല്ലെങ്കിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിലുള്ള ഒരു വ്യക്തി താഴെ വീണ് കിടക്കുന്നു, ഇയാൾ നേരെ താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്, എന്നിട്ട് ഇയാളെ രക്ഷിച്ചു. ആ ഒരു രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് തന്റെ കയ്യിലെ 3 വിരലും കാലിലെ 4 വിരലും നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ തണുപ്പിൽ നഷ്ടപ്പെട്ടു. ഇത് നഷ്ടപ്പെടുത്തി, അതായത് സ്വയം അംഗഭംഗം വന്നിട്ട് പോലും മാനുഷികമായ പരിഗണന വെച്ച് എന്ത് ചെയ്യുക, മറ്റൊരാളെ രക്ഷിക്കുക. ഇനി മനുഷ്യൻ എന്നുള്ളത് പോട്ടെ. അപ്പോ പലപ്പോഴും എവല്യൂഷണറി ബയോളജികൾ പറയുന്ന ഒരു ഉത്തരം എന്താണ്, മനുഷ്യൻ എന്നുള്ള വംശത്തെ സംരക്ഷിക്കാനാണ് എന്ത് ചെയ്യണത്, അതുകൊണ്ടാണ്, ആ സ്വാർത്ഥത കൊണ്ടാണ് എന്ത് ചെയ്യണത്, രക്ഷിക്കണം എന്നാണ്. അങ്ങനെയാണോ,
പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, വല്ല പൂച്ച കണ്ടിട്ട് വീണ വരെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വരെ രക്ഷപ്പെടുത്താൻ ആര് നോക്കാറുണ്ട്, മനുഷ്യൻ നോക്കാറുണ്ട് എന്നുള്ള എന്താണ് ആ ഒരു തിയറി അവിടെ തെറ്റിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് ഇതും ഇന്ന് ഏറ്റവും വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലൊന്നാണ്. അതേപോലെ മാത്തമാറ്റിക്കൽ അല്ല, നമ്മൾ മറ്റ് തിയറികളൊക്കെ എടുത്തു നോക്കിയാൽ, ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സോ അല്ലെങ്കിൽ ഒക്കെ എടുത്തു നോക്കിയാൽ അവയൊക്കെ ഹൈലി മാത്തമാറ്റിക്കൽ ആണ്. മാത്സിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് മാത്സിൽ കറക്റ്റ് ആണെങ്കിൽ ബാക്കിയൊക്കെ വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, വന്നു ചേരും. എന്നാൽ മാത്തമാറ്റിക്കൽ അല്ലാത്തതുകൊണ്ട് ഒരിക്കലും ഭാവിയെ പ്രവചിക്കാൻ പറ്റില്ല. 1000 കൊല്ലത്തിനപ്പുറം എന്തോ ഓർഗാനിസം ഉണ്ടാവും എന്ന് എവല്യൂഷണറി ബയോളജിസ്റ്റുകളോട് ചോദിച്ചാൽ ഒരിക്കലും ഉത്തരം പറയില്ല. നേരത്തെ പറഞ്ഞ മയിലിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. 1000 വർഷങ്ങൾക്ക് ഒരു മയിൽ ഉണ്ടാവുന്നതിന്, അവരുടെ വാദപ്രകാരം മയിൽ ഉണ്ടാവുന്നതിന് 1000 വർഷം മുമ്പ് ഒരിക്കലും മുൻകൂട്ടി കാണാൻ പറ്റില്ല. എന്ത്, 1000 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ വലിയ പീലിയൊക്കെ ഉള്ള ഒരു ജീവി ഉണ്ടാവും എന്ന് ചെയ്യാമല്ല, ഒരിക്കലും മുൻകൂട്ടി കാണാൻ പറ്റില്ല. അതേപോലെ ഡസന്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ്. ഇനി ഇങ്ങനെയൊക്കെ എന്താ ജീവപരിണാമത്തെ കുറിച്ച് എത്ര പ്രസംഗിച്ചാലും ജീവൻ എങ്ങനെ ഉണ്ടായി, അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോ കാരിയോട്ടിക് സെൽസിൽ നിന്ന് അടുത്ത യു കാരിയോട്ടിക് സെൽസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ അവസാനമായിട്ട് ഞാൻ പ്രോബബിലിറ്റി, മാത്സിലെ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട, സാധ്യതാ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ നദീമനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ നിയമങ്ങൾ ഗോഡ് മാത്സ് ആൻഡ് പ്രോബബിലിറ്റി ആണ്, മാത്തമാറ്റിക്സിലെ നിയമങ്ങൾ. ഈ നിയമങ്ങൾ മൂലമാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ലോസ് ദംസെൽഫ് കാൺ ജസ്റ്റ് ഇവോൾവ്, അല്ലെ, വെറുതെ ലോസും വെറുതെ ഉണ്ടാവില്ല, ഉണ്ടാവില്ല, സംവൺ ഓർ സംതിങ് ഹാഡ് ടു ഹാവ് മേഡ് ദം. അതേപോലെ ഈ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ എല്ലാവിധ സൂക്ഷ്മമായ തലങ്ങളും, എല്ലാവിധ നേരത്തെ പറഞ്ഞ എല്ലാ നമ്പേഴ്സും, പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസിന്റെ റേഷ്യോ, അതല്ലെങ്കിൽ കോക്സിന്റെ ചാർജ്, അല്ലെങ്കിൽ നേരത്തെ നദീം പറഞ്ഞ ഒട്ടനേകം ഡിസൈനിലെ എക്സാമ്പിളുകൾ, ഇതൊക്കെ യാദൃശ്ചികമായി ആകസ്മികമായി ഒരുപാട് ട്രയലുകളുടെ ഭാഗമായി വന്നു ചേർന്നാണെങ്കിൽ, ലാസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം എന്താ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഹാംലെറ്റ് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ കൃതി, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമാണ്. ആ നാടകം ഒരു കുരങ്ങന് ടൈപ്പ് റൈറ്റർ കൊടുത്തു എന്ന് വിചാരിക്കാം. കുരങ്ങന്റെ അടുത്ത് ടൈപ്പ് റൈറ്റർ കൊടുത്തു, ആ കുരങ്ങ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കുറെ കാലം ടൈപ്പ് ചെയ്ത് അതിലൊരു ഹാംലെറ്റ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മളെ എന്താ ഒരു മഹാഭാരത രാമായണൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യത എന്താ, അല്ലെ, ഒന്നുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്നും വേണ്ട, നമുക്ക് ഹാംലെറ്റ് മുഴുവൻ കിട്ടണ്ട, അതിലൊരു സെന്റൻസ് മാത്രം എടുക്കാം. ആ സെന്റൻസ് ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഹാംലെറ്റിലെ ഒരു സെന്റൻസ് ആണ്, ടു ബി ഓർ നോട്ട് ടു ബി, വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഈ ഒരു സെന്റൻസ് മാത്രം, ഈ സെന്റൻസിൽ എത്ര ഉണ്ട്, നമുക്കൊരു ടൈപ്പ് റൈറ്ററിൽ എത്ര, 26 അക്ഷരം, ഒരു സ്പേസ് ബാറും, 5 സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമ ഫുൾ സ്റ്റോപ്പ് പോലുള്ള കാര്യങ്ങൾ അടക്കം ഒരു 32 കീസ് ഉള്ള ഒരു ടൈപ്പ് റൈറ്റർ. ആ ടൈപ്പ് റൈറ്ററിൽ എന്താ, ഈ ഇതിപ്പോ 41 കീസ്ട്രോക്സ് ആണ് ഇത് ടൈപ്പ് ചെയ്യണമെങ്കിൽ വേണ്ടി വരിക, 41 കീസ്ട്രോക്സ്. ഈ 41 കീസ്ട്രോക്സ് ഇതേ ഓർഡറിൽ ഒരു കുരങ്ങൻ ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത എന്താണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ അക്ഷരം ടി എന്നുള്ള അക്ഷരം മാത്രം കറക്റ്റായി കിട്ടാനുള്ള സാധ്യത എത്രയാണ്, ഞാൻ ഇനി പറയുന്ന കുറച്ച് കണക്കാണ്, കണക്കിൽ എല്ലാവർക്കും താല്പര്യമുണ്ടോന്ന് അറിയില്ല, എന്തായാലും ചിന്തിക്കാം. 32 അക്ഷരങ്ങളുണ്ട് അല്ലെ, 32 അക്ഷരങ്ങളിൽ ടി എന്നുള്ളത് ആദ്യം കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, 32-ൽ 1, ശരിയല്ലേ. ടി എന്നുള്ളത് മാത്രം, ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളതിൽ ഫസ്റ്റ് ടി കിട്ടാനുള്ളത് 1/32, 32-ൽ 1. ഇനി ടിയും ഒയും രണ്ടും ഒപ്പം കറക്റ്റായി കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, ടി കിട്ടണമെങ്കിൽ 1/32, ഒ കിട്ടണമെങ്കിൽ അടുത്ത 1/32 അല്ലെ, 32-ൽ 1. അപ്പം 1/32 ഗുണിക്കണം 1/32, ഈ ചാൻസ് ആണ് എന്തിനുള്ളത്, ആദ്യത്തെ രണ്ടക്ഷരം മാത്രം കിട്ടണമെങ്കിലുള്ള ചാൻസ്. അങ്ങനെയാണെങ്കിൽ ടു ഗെറ്റ് കംപ്ലീറ്റ് കറക്റ്റ്, എല്ലാം കറക്റ്റായി കിട്ടണമെങ്കിൽ, 41 അക്ഷരങ്ങളും കറക്റ്റ് അതേ ഓർഡറിൽ കിട്ടണമെങ്കിലുള്ള ചാൻസ് എത്രയാണ്, 1/32. ഒന്ന് കിട്ടണമെങ്കിൽ 1/32, രണ്ടെണ്ണം കിട്ടണമെങ്കിൽ 1/32 ഇൻറ്റു 1/32, 41 കിട്ടണമെങ്കിൽ അപ്പൊ 1/32 ഇൻറ്റു 1/32 എത്ര, 41 തവണ, അതായത് 1/32 to the power of 41. അതിന്റെ വാല്യൂ ആണ് താഴെ കൊടുത്തത്, 1/5 point something ഇൻറ്റു 10^61. 1/5.14 ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് 5 × 10^61. അത്ര മാത്രമാണ് എന്ത്, ഈ ഒരൊറ്റ സെന്റൻസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇനി നമുക്ക് കണക്ക് ഒന്നുകൂടി നമുക്കൊന്ന് വിശാലമാക്കാം, കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുക്കാം.
നമ്മൾ അസ്യൂം ചെയ്യാൻ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കുരങ്ങനാണ്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മങ്കിയാണ്. ആ മങ്കി എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റ സെക്കൻഡ് കൊണ്ട് 41 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. 41 അക്ഷരങ്ങൾ, ഏതെങ്കിലും 41 അക്ഷരങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് എന്ത്? 1/32 to the power 41. അങ്ങനെയാണെങ്കിൽ അപ്പോ ഒരിക്കലും കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഒരു സെക്കൻഡ് കൊണ്ട് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി 1 - പ്രോബിലിറ്റി എത്ര ആൾക്കാർ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 1 - 1/32 to the power 41. ഇനി കുറഞ്ഞ ഒരു സെക്കൻഡ് അല്ല, ഒരു സെക്കൻഡ് ആണെങ്കിലാണല്ലോ ഈ പ്രശ്നം. ഒരു മിനിറ്റ് കൊടുത്തു വിചാരിച്ച, ഒരു മിനിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? 1 - 1/32 to the power 41 raised to 60 അല്ലെ, 60 സെക്കൻഡ് കൂടിയതാണ് ഒരു മിനിറ്റ്. ഇനി ഒരു കൊല്ലം കൊടുക്കുകയാണെങ്കിൽ, ഒരു വർഷം കൊടുക്കുകയാണെങ്കിലാണ് എന്ത് പറഞ്ഞത്? ഞാൻ അവിടെ താഴത്ത് കൊടുത്തിട്ടുള്ള കണക്ക്, 1 - 1/32 to the power 41 അതൊരു സെക്കൻഡിൽ റേസ് ടു 60 എന്ന് പറഞ്ഞാൽ എത്രയായി? ഒരു മിനിറ്റിലായി. 60 മിനിറ്റ് കൂടിയാണ് എന്തുണ്ടാവുക? ഒരു മണിക്കൂറുണ്ടാവുക അല്ലെ. അപ്പൊ വീണ്ടും റേസ് ടു 60. ഇനി 24 മണിക്കൂർ കൂടിയിട്ടാണ് ഒരു ദിവസം ഉണ്ടാവുക, അപ്പൊ റേസ് ടു 24. ഇങ്ങനത്തെ 365 ദിവസം കൂടിയിട്ടാണ് എന്തുണ്ടാവുക? ഒരു വർഷം ഉണ്ടാവുക, റേസ് ടു 365. അങ്ങനെയാണെങ്കിൽ അത് കുരങ്ങനെ കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആണത്. ആ സംഖ്യയുടെ ഉത്തരമാണ് എഴുതിയിട്ടുള്ളത്, 0.9999, എത്രയോ 99 പിന്നെ ഒരു സംഖ്യ. ഇതാണ് കുരങ്ങൻ ഒരിക്കലും ആ ഒരു സെന്റൻസ് പോലും, ഒരു കുരങ്ങൻ ഒരു വർഷം ഇരുന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ലൈന് വീതം ടൈപ്പ് ചെയ്താലും കുരങ്ങന് ഹാംലെറ്റിലെ ഒരു വരി പോലും കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് എന്ത് ഇത്? ഇനി നമ്മൾ എന്താ, ഒന്നും കൂടി അപ്പുറത്തോട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടി സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നും കൂടി വിശാലമാക്കി കൊടുക്കാം. നമുക്ക് അറിയാം പ്രപഞ്ചം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏകദേശം 15 ബില്യൺ വർഷമായി. ഓക്കെ ഓക്കെ. അതായത് പ്രോബിലിറ്റിയിൽ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത, അതായത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഞാനൊരു ടോസ് ഇട്ടു, ഒരു സാധാരണ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, ഒരു ടോസ് ഇട്ടു, ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര ചാൻസ് ആണ്? രണ്ട് ചാൻസ് ഉണ്ട് അല്ലെ. ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 1/2. ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 1/2. ഹെഡോ ടെയിലോ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 1. ഹെഡോ ടെയിലോ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 1. അതാണ് എന്ത്? മാക്സിമം പ്രോബിലിറ്റി. അതായത് 1 എന്നുള്ളതാണ് എന്ത്? ഏറ്റവും മാക്സിമം കിട്ടാവുന്ന പ്രോബിലിറ്റി. ഒരു കാര്യം നടക്കാൻ ഷുവറായിട്ട് നടക്കുന്നതാണ് എന്ത് അതിന്റെ അർത്ഥം? പൂജയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നാണ് അർത്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഡൈസ്, ഒരു ഡൈസ് എറിയുമ്പോൾ 7 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 0. കാരണം എന്താ? 1 മുതൽ 6 വരെയുള്ള സംഖ്യയുള്ള 7 എന്തില്ല? ഇല്ല. അതുകൊണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? പൂജ്യമാണ്. അപ്പൊ ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് എന്ത്? പൂജ്യം. നിർബന്ധമായി സംഭവിക്കുന്ന പ്രോബിലിറ്റിയാണ് എന്ത്? 1. അതിനുള്ള സാധ്യതകൾ ഈ പൂജ്യത്തിന്റെ ഒന്നിന്റെ ഇടയിൽ എന്ത് ചെയ്യും? പൂജ്യത്തോട് അടുത്താണെങ്കിൽ എന്ത് ചെയ്യില്ല? സംഭവിക്കില്ല. ഒന്നിനോട് അടുത്താണെങ്കിൽ എന്ത് ചെയ്യും? സംഭവിക്കാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ കൊടുത്തത് ഇപ്പൊ ഏതെങ്കിലും നിരീക്ഷണവാദികൾ പറയുകയാണെന്ത്? സമയം പോരാ, ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ പ്രപഞ്ചവുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അല്ലെ, വളരെ ചെറിയ കാലയളവ്, ഒരു കൊല്ലം എന്ന് പറയുന്നത് ഒന്നുമല്ല. 15 ബില്യൺ വർഷമായിട്ടുണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട്. നമ്മൾ എന്ത് ചെയ്യാ? 1700 - 17 ബില്യൺ കൊടുക്ക. 17 ബില്യൺ, 1700 കോടി വർഷങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റേസ് ടു ഈ ഇയേഴ്സും കൂടി 1700 crores കൂടി ഇട്ടാൽ എന്ത് കിട്ടും? കുറച്ചുകൂടി നേരത്തെ ഒരു 1, 2, 9 എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി സാധ്യത ഉണ്ട് എന്ത് ചെയ്യാന്? കുരങ്ങൻ ടൈപ്പ് ചെയ്യാൻ. ഇനി വിചാരിക്കാണെന്ത്? ഇങ്ങനത്തെ ഒരു കുരങ്ങനാണുള്ളത്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇങ്ങനത്തെ കുറെ കുരങ്ങന്മാരുണ്ടെങ്കിലോ? ഒരു കുരങ്ങനായതുകൊണ്ടാണ് കിട്ടാത്തത്. ഇനി ഇങ്ങനെ കുറെ കുരങ്ങന്മാരുണ്ടെങ്കിലോ? ഇനി എത്ര കുരങ്ങന്മാരുണ്ട്? നമുക്കൊരു 1700 കോടി ഗാലക്സികൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. 1700 കോടി ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് സങ്കല്പിക്കുക. ഓരോ ഗാലക്സിയിലും 1700 കോടി ഗ്രഹങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കാം. 1700 കോടി ഗാലക്സികൾ, ഓരോന്നിലും 1700 കോടി ഗ്രഹങ്ങൾ, അതിൽ ഓരോ ഗ്രഹത്തിലും 1700 കോടി കുരങ്ങന്മാർ വീതം ഇങ്ങനെ ടൈപ്പ് റൈറ്ററുമായി ഇരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കാം. എന്നിട്ട് അതിൽ ഓരോ കുരങ്ങനും ഒരു സെക്കൻഡിൽ ഒരു ലൈൻ വീതം 1700 കോടി വർഷങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സെന്റൻസ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആണ് എത്ര? 0.9999999. ആലോചിച്ച് നോക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും അവസാനമായി ചോദിക്കാനുള്ളത്, ഷേക്സ്പിയറിന്റെ പ്രസിദ്ധമായ നാടകത്തിലെ ഒരു വരി പോലും ഒരിക്കലും ചാൻസിലൂടെ ബൈ ചാൻസ് വരില്ല എങ്കിൽ
ആ ഷേക്സ്പിയറിനെ തന്നെ ബൈ ചാൻസ് ഉണ്ടായതാണ് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത് എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ചോദിക്കാനുള്ളത്. സാധാരണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവസാനം പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. അല്ലേ, ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനും എൻ്റെ നിരീശ്വരവാദിയായ സുഹൃത്തും ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഏറ്റവും നല്ല ഒരു ഐഫോൺ 5S അല്ലെങ്കിൽ 6S കിട്ടും. ആ ഐഫോൺ 6S കിട്ടിയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ യുക്തി വെച്ച് ചിന്തിക്കുകയാണെന്ത്, ഈ ഐഫോൺ ഉണ്ടായിട്ടുള്ളത് എന്തിൽ നിന്നാണ്? അത് പ്ലാസ്റ്റിക്കിൽ നിന്നും ഗ്ലാസിൽ നിന്നും പിന്നെ സിലിക്കണിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. സിലിക്കണിനാണ് പ്രൊസസ്സറൊക്കെ ഉണ്ടാവുന്നത്. ഈ സിലിക്കൺ കിട്ടുന്നത് എവിടെ നിന്നാണ്? സിലിക്കൺ കിട്ടുന്നത് സിലിക്കയിൽ നിന്നാണ്, അതായത് മണലിൽ നിന്നാണ് കിട്ടുന്നത്. അതേപോലെ പ്ലാസ്റ്റിക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാസ്റ്റിക് ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്താ പെട്രോളിയത്തിൽ നിന്ന് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് കിട്ടും. അങ്ങനെയെങ്കിൽ ഈ മണലാരണ്യത്തിൽ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ മണലുണ്ട്. ഇതിങ്ങനെ കുഴിച്ച് താഴോട്ട് ചെന്നാൽ എന്തുണ്ട്? അവിടെ ഒരുപാട് എണ്ണയും കിട്ടും, ക്രൂഡ് ഓയിലും കിട്ടും, പെട്രോളിയം കിട്ടും. ഇങ്ങനെ കോടിക്കണക്കിന് വർഷം എന്തൊക്കെയോ പ്രോസസ്സുകളുടെ ഭാഗമായിട്ട് ഈ ക്രൂഡ് ഓയിൽ എങ്ങനെയൊക്കെയോ പുറത്തോട്ട് വരികയും അതെങ്ങനെയോ എന്തായി മാറുകയും അത് പ്ലാസ്റ്റിക്കായി മാറുകയും ഈ സിലിക്കണിൽ നിന്ന് ഗ്ലാസ് ഉണ്ടാവുകയും ഈ സിലിക്കണിൽ നിന്ന് എന്തുണ്ടാവുകയും ഇതിന്റെ പ്രൊസസ്സർ ഈ മണലിൽ നിന്ന് ഉണ്ടാവുകയും ഇതിങ്ങനെ എങ്ങനെയോ കോടിക്കണക്കിന് വർഷം എടുത്തോട്ടെ ഇങ്ങനെ കൂടി ചേർന്ന് എന്തായി മാറി? ഒരു ഐഫോൺ 6S ആയി ഇവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൂടെ സഞ്ചരിക്കുന്ന നിരീശ്വരവാദിയായ സുഹൃത്ത് പറയുന്നത് എനിക്കെന്താണ്, നേരത്തെ ബാസിൽ പറഞ്ഞ പോലെ എന്താണ്, നീ ഒരു പൊട്ടനാണ്, എനിക്കെന്താണ്, ഭ്രാന്താണ്. ഇത് വഴിയിൽ കൂടി കടന്നു പോയ ആരോ ഇവിടെ എന്ത് ചെയ്ത് പോയതാണ്, അയാളുന്ന് ഇവിടുന്ന് വീണു പോയൊരു സാധനമാണെന്ന് വ്യക്തമല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ നേരത്തെ നമ്മുടെ ഫിത്രത്തിനെ തൊട്ടുയർത്തുന്ന, നമ്മളിലുള്ള പ്രാപഞ്ചിക സൃഷ്ടാവിലുള്ള വിശ്വാസത്തെ തൊട്ടുയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിന് ചുറ്റും ഉണ്ടായിട്ടും അതിനെയെല്ലാം കണ്ണടച്ച് അതിനെയെല്ലാം യാദൃശ്ചികതയുടെ ഭാഗമായി കാണുന്നത് എന്താണ്? അത് കേവലം വിഡ്ഢിത്തവും അത് ഒരിക്കലും യുക്തിക്ക് യോജിച്ചതുമല്ല എന്നാണ് പറയാനുള്ളത്. അവസാനമായിട്ട് ഈ വിഷയത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ശാസ്ത്രം എന്ന് പറയുന്ന അവർ വാദിക്കുന്നത് പോലെ അത് എയ്ത്തിസത്തിന് നിരീശ്വരവാദത്തിന് ഒരു പര്യായ പദമല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ അജണ്ടകൾ കൃത്യമായി മനസ്സിലാക്കുകയും വേണം. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അഹ്ദാമന അലഹമുല്ലാ റബ്ബുലാലമി ഇസ്ലാം.